الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم بغير علم، ألا ساء ما يزرون. صدق الله العلي العظيم. آدرني رايا مؤمنين مؤمنات، നാം ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ വിവാദം ഇല്ലാത്തതും അതേസമയം അല്ലാത്തവർക്കിടയിൽ വിവാദം നിലനിൽക്കുന്നതുമായ ഒരു വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം പൂർവിക ഇമാമുകളുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരിൽ ഏത് പക്ഷമാണ് ശരി പറയുന്നവർ എന്നതിനെ സംബന്ധിച്ച് വിലയിരുത്തുകയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം പല സാധാരണക്കാരും നമ്മുടെ സംഘടനയിലും പ്രസ്ഥാനത്തിലും അതുപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിലും ഉൾപ്പെടാത്തവർ ഉണ്ടാകാം. അവർ അധിക പേരും മഹാന്മാരായ ഇമാമിങ്ങൾ കിതാബുകളിൽ എന്തു പറഞ്ഞു എന്നതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവരും അവരുടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഏത് സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഗ്രഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുമായിരിക്കും. എല്ലാവരും നന്നാവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നന്മ നമുക്കിടയിൽ വിവാദമില്ലെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉള്ള സത്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പണ്ഡിതന്മാരിൽ നിന്ന് ഗ്രഹിച്ചതും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതുമായ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വിവരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കലും ഇതിൻ്റെ ലക്ഷ്യം ആരെങ്കിലും ആക്ഷേപിക്കലോ ആരെങ്കിലും ഇൻസൾട്ടാക്കലോ അല്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ആളുകളൊക്കെ അബൂ ഹുറൈറ ധാരാളം ഹദീസ് പറയുന്നു എന്ന് പറയുന്നു. വലൗല ആയത്താനി ഫീ കിതാബില്ലാഹി, പരിശുദ്ധ ഖുർആനിൽ രണ്ടായത്തുകളില്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദസ്തു ഹദീസൻ, ഞാനൊരൊറ്റ ഹദീസും പറയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ രണ്ടായത്തോടി. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓതി ആയത്ത് ഏതാണ്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്. നമ്മൾ ഇറക്കിയിട്ടുള്ള തെളിവുകളും സന്മാർഗവും നമ്മൾ നമ്മുടെ കിതാബിൽ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തതിന് ശേഷം അത് മറച്ചു വെക്കുന്ന കക്ഷികൾ, ഉലായിക്ക അൽഅൻഹുമുല്ലാഹു അൽഅൻഹുമുല്ലാഇനൂൻ, അവരെ അള്ളാഹു ശപിക്കുകയും ശപിക്കുന്നവരെല്ലാം ശപിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലല്ലദീന താബു വ അസ്ലഹു, അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങിയവരൊഴികെ അവർ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒബയ്യനു, ജനങ്ങൾക്ക് കാര്യം വിവരിച്ചു കൊടുക്കുകയും ചെയ്തവരൊഴികെ, ഫൗലായിക്ക തൂബു അലഹിം വാന തൊവാബു റഹീം, അവരുടെ തൂബ ഞാൻ സ്വീകരിക്കും, ഞാൻ ധാരാളമായി തൂബ സ്വീകരിക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ് എന്ന് പറയുന്ന സൂറത്തുൽ ബക്കറയിലെ 159-160 ആയത്തുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഓതി. എന്നിട്ട് പറഞ്ഞു, മുഹാജിരികളായ സഹാബികൾ കച്ചവടത്തിലും അൻസാരികളായ സഹാബികൾ കൃഷിയിലുമൊക്കെ ഏർപ്പെട്ടതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ കൂടി പഠിക്കാൻ അവസരം ലഭിച്ച എനിക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞാൻ ഹദീസുകൾ ധാരാളം പറയുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അറിവുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ശാപം ലഭിക്കുമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ റഹ്മത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊണ്ടുവന്നു,
ബാബു ഇസ്മി മൻ ദഅ ഇലാ ളലാലത്തിൻ ഔ സന്ന സുന്നതൻ സയ്യതൻ വല്ലവനും ഒരു പിഴവിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചാൽ ക്ഷണിച്ചാൽ പിഴവ് പ്രബോധനം ചെയ്താൽ ഔ സന്ന സുന്നതൻ സയ്യതൻ അല്ലെങ്കിൽ ഒരു മോശമായ നടപടി മതപരമായി അംഗീകാരമില്ലാത്ത അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നടപടി വല്ലവനും നടപടിയാക്കിയാൽ അതിനുള്ള അധ്യായമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അധ്യായം കൊടുക്കുന്നത് ലഖൗലില്ലാഹി തആല അല്ലാഹു തആല പറഞ്ഞതിനു വേണ്ടി അല്ലാഹു എന്താണ് പറഞ്ഞത് വമിൻ ഔസാരി ലദീന യുള്ളൂനഹും ബിഗൈരി ഇൽമിൻ അറിവില്ലാതെ ജനങ്ങളെ പിഴപ്പിക്കുന്ന ആളുകളുടെ തെറ്റുകളിൽ നിന്നും അവർ സ്വയം പിഴച്ചു പോയതിൻ്റെ തെറ്റുകൾ പൂർണ്ണമായി വഹിക്കുന്നതിന് പുറമെ അന്ത്യനാളിൽ വഹിക്കേണ്ടി വരും എന്ന് പറയുന്ന ആയത്തുണ്ട് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു പറയുന്നു അപ്പോൾ ഒരാൾ ഒരു തെറ്റ് നടപ്പാക്കുമ്പോൾ ആ നടപ്പാക്കുന്നതിൻ്റെ കാരണത്താൽ പിന്നീട് ആരെല്ലാം ആ തെറ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാം തെറ്റ് ആദ്യം നടപ്പാക്കിയ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരും ഈ അധ്യായത്തിലാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കളിൽ ഖാബീൽ അനുജനെ കൊന്നുകളഞ്ഞു ആ കൊന്നുകളഞ്ഞതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അന്നഹു അൻസന്നൽ ഖത്ല ആദ്യമായി കൊല നടപ്പാക്കിയത് അദ്ദേഹമാണ് അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലൈസ മിൻ നഫ്സിൻ തുഖ്തലു ളുൽമൻ ഇല്ലാ കാന അല ബനി ആദം അല്ല വലിക്കിഫിലും മിൻഹാ ഏത് ആളുകൾ ആരെ കൊന്നുകളഞ്ഞാലും അതിൻ്റെ എല്ലാം ഒരു തെറ്റ് ആദ്യം കൊല നടപ്പാക്കി തുടങ്ങിയ ഖാബീലിന് സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവരുന്നത് കാണാം അതേപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായത്തിൽ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ എന്ന ആയത്ത് കൊണ്ടുവന്ന് അവിടുന്ന് എടുത്തു പറയുകയാണ് ഈ നിങ്ങളെ നാം ഒരു മധ്യനിലവാരമുള്ള സമുദായമാക്കിയിരിക്കുന്നു ഒരു തീവ്രവാദികളോ ഭീകരവാദികളോ അല്ലെങ്കിൽ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരോ അങ്ങനെയൊന്നുമില്ല മറിച്ച് ഒരു മധ്യ സമുദായം എന്നിട്ട് പറയുകയാണ് ഒമാ അമറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലുസൂമിൽ ജമാഅ മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ആ മുസ്ലിം കൂട്ടായ്മ എന്താണ് വഹും അഹ്ലുൽ ഇൽം അറിവുള്ളവരാണ് അറിവുള്ളവർ എന്ത് പറഞ്ഞുവോ അഥവാ ഇമാമിയങ്ങൾ പണ്ഡിതന്മാർ അവരെന്ത് പറഞ്ഞുവോ അത് സ്വീകരിക്കുക എന്നതാണ് നമുക്ക് ഉണ്ടാകേണ്ട നയം എന്നുകൂടി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെ ഉദ്ധരിക്കുകയാണ് അതുപോലെ തന്നെ അതേ അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അനൽ ഹഖ് യുഖാതിലൂനഹും വഹും അഹ്ലുൽ ഇൽം ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ സത്യത്തിൽ തന്നെയായി നിലനിൽക്കും അവരതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും വഹും അഹ്ലുൽ ഇൽം അവർ വിവരമുള്ളവരാണ് ആലിമീങ്ങളാണ് എന്ന് രേഖപ്പെടുത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെടുത്ത് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു വിവാദം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാനും പാടില്ല അങ്ങനെ വിവാദം ഉണ്ടാക്കാനും പാടില്ല അതിനെ സംബന്ധിച്ചും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹിൽ ബാബു മാ യുക്രഹു മിന തഅമ്മുഖി വത്തനാസുഇ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെറുക്കപ്പെടുന്ന കാര്യമാണ് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ആഴ്ന്നിറങ്ങുക വത്തനാസുഇഫിൽ എൽമി അറിവിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക വൽ ഉലുവി ഫി ദീനി വൽ ബിദഇ അതുപോലെ അനാചാരങ്ങൾ ഉണ്ടാക്കുക ദീനിൽ അതിരു കവിയുക അത്തരം കാര്യങ്ങളൊന്നും ശരിയല്ല അതൊക്കെ വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരധ്യായവും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതായി കാണാം ആകയാൽ നമുക്ക് ഒരിക്കലും ഒരു വിവാദമുണ്ടാക്കുക എന്നത് ഒരു ശരിയായ നടപടി അല്ല വിവാദം ഉണ്ടാക്കാതെ മുസ്ലിം ഉമ്മത്ത് ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയാണ് അതും മഹാപണ്ഡിതന്മാരെ അനുഗമിച്ചുകൊണ്ട് ജീവിച്ചു പോവുകയാണ് വേണ്ടത് എന്നതാണ് ഇമാം ബുഖാരി അതിൽ പ്രത്യേകമായി രേഖപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഈ ഹദീസ് കൊണ്ടുവരികയാണ് എന്നിട്ട് അതിൽ പറഞ്ഞു ഫയബഖാ നാസുൻ ജുഹാലുൻ അറിവില്ലാത്ത കുറേ ആളുകൾ ഖിയാമനാളിൽ അവശേഷിക്കും യുസ്തഫ്തൗനാ ഫയുഫ്തൂന ബിറഈഹിം അവരോട് ചിലരൊക്കെ ഫത്വ ചോദിക്കും അവർ അവരുടെ അഭിപ്രായ പ്രകാരം ഫത്വ കൊടുക്കും തെളിവൊന്നും ഉണ്ടാവില്ല ഫയുദില്ലൂന അപ്പോൾ അവർ ആളുകളെ പിഴപ്പിക്കും വയദില്ലൂന അവർ സ്വയം പിഴച്ചു പോവുകയും ചെയ്യും എന്ന ഹദീസും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നുണ്ട് ആകയാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫത്വയുണ്ട് എന്നതിൻ്റെ പേരിൽ നമുക്കൊരു കാര്യം സ്വീകരിക്കാൻ പറ്റില്ല തെളിവില്ലാതെ ആര് പറഞ്ഞാലും ആ പറയുന്നത് പ്രത്യേകിച്ചും അർഹതപ്പെട്ടവരല്ലാത്തവർ ഇമാമിങ്ങളല്ലാത്ത ഇമാമിങ്ങളാകുമ്പോൾ അവർ തെളിവുള്ളതേ പറയുള്ളൂ അവർക്കാണ് തെളിവ് ഗ്രഹിക്കാൻ സാധിക്കുക അല്ലാത്ത ആളുകൾ ഖിയാമത്ത് നാളിൽ വന്നിട്ടിങ്ങനെ പിഴക്കുന്ന വിധത്തിൽ അവരുടെ ഇഷ്ടപ്രകാരം ഫത്വ കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞതായി ഇമാം ബുഖാരി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ദീനിയായ കാര്യങ്ങളിൽ നാം ഇടപെടാൻ എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു ഇവിടെ വിഷയം കൊടുത്തിട്ടുള്ളത് എന്താണ് വിഷയം കൊടുത്തിട്ടുള്ളത് ഓൺലൈൻ നിക്കാഹ് എന്നാണ്
വാസ്തവത്തിൽ എനിക്ക് കൂടുതൽ സംതൃപ്തി ഒന്ന് ഓൺലൈൻ വിവാഹം എന്ന് പറയുന്നതിലാണ്. കാരണം നിക്കാഹ് എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രയോഗമാണ്. അതിന് ഭാഷാർത്ഥത്തിൽ കുഴപ്പമുണ്ടോ ഇല്ലേ എന്നതല്ല ഞാൻ പറഞ്ഞത്. അതായത് മുസ്ലിങ്ങളുടെ ഫർളും സുന്നത്തും ഷർത്തും ഒക്കെ എടുത്തുകൊണ്ടുള്ള ഒരു കർമ്മത്തിനാണ് നമ്മൾ സാധാരണയായി മലയാളത്തിൽ നിക്കാഹ് എന്ന് പ്രയോഗിക്കാറുള്ളത്. അതേസമയത്ത് നമ്മൾ മറ്റ് സഹോദരന്മാർ വിവാഹം കഴിക്കുന്നുണ്ട്, അതിനെ നമ്മൾ നിക്കാഹ് എന്ന് പറയാറില്ല. ഉദാഹരണത്തിന് നമ്മളാരും മിശ്ര നിക്കാഹ് എന്ന് പറയാറില്ല, മിശ്ര വിവാഹം എന്ന് പറയും. കാരണം അത് ഇസ്ലാമിക നിയമപ്രകാരം നടക്കുന്നതല്ല. അതുകൊണ്ട് മിശ്ര വിവാഹം എന്ന് നമ്മൾ പറയും, മിശ്ര നിക്കാഹ് എന്ന് നമ്മൾ പറയാറില്ല. ഇതുപോലെ രജിസ്റ്റർ വിവാഹം എന്ന് നമ്മൾ പറയും, ഒരിക്കലും രജിസ്റ്റർ നിക്കാഹ് എന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ ഓൺലൈൻ വിവാഹം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിക്കാഹ് എന്ന് പറയുന്നെങ്കിൽ അതിൻ്റേതായ ഷർത്തും ഫർളും സുന്നത്തും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴാണല്ലോ അതിൻ്റെ പരിപൂർണത ഉണ്ടായിത്തീരുന്നത്. അതേതോ ആകട്ടെ, ഞാൻ ഒരു വിഷയം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫർളും ഷർത്തും പൂർണ്ണമാകുമ്പോൾ മാത്രമേ ഒരു കർമ്മം ഇസ്ലാമിക രംഗത്ത് സാധുവാവുകയുള്ളൂ എന്ന് ശരിയാണ്. ഈ ഫർളും ഷർത്തും എന്നത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമ്മളൊരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ചായയുടെ ഘടകമാണ് ചായപ്പൊടി, മറ്റൊരു ഘടകമാണ് വെള്ളം. എന്നാൽ ഈ വെള്ളവും ചായയും വെവ്വേറെ തന്നാൽ അത് വെള്ളവും ചായപ്പൊടിയും വെവ്വേറെ തന്നാൽ അതിന് നമ്മൾ ചായ എന്ന് പറയാറില്ല. ഒന്ന് ചായപ്പൊടി, ഒന്ന് വെള്ളം. എന്നാൽ അത് രണ്ട് കൂട്ടിച്ചേർത്താലോ? കൂട്ടിച്ചേർത്താൽ നമ്മൾ ചായ എന്ന് പറയില്ല. പിന്നെ എന്താണ്, അതിനൊരു ചേർത്തുണ്ട്. ആ ചേർത്ത് എന്താണ്? തിളച്ച വെള്ളമാവുക. അപ്പോൾ തിളച്ച വെള്ളത്തിൽ ചായപ്പൊടി ചേർക്കുമ്പോഴാണ് ചായയായി മാറുന്നത്, അല്ലെങ്കിൽ അത് ചായയാവില്ല. അപ്പോൾ ഒരാൾ തിളക്കാത്ത വെള്ളത്തിൽ, സാധാരണ തണുത്ത വെള്ളത്തിൽ ജ്യൂസൊക്കെ അടിക്കുന്ന മാതിരി, ആ ജ്യൂസൊക്കെ നമ്മൾ തണുത്ത വെള്ളത്തിലല്ലേ അതുപോലെ തന്നെ ചായയും കിടക്കട്ടെ എന്ന് ഖിയാസാക്കിയിട്ട് എന്ത് ചെയ്തു, ചായയുടെ പൊടി ഒരു തണുത്ത വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് ചായയാവില്ല. അത് ചായ കുടിച്ചൊരു ഗുണം അതിനുണ്ടാവില്ല. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഘടകമില്ല ഞാൻ ശരിയാവില്ല, പേര് പറഞ്ഞുകൊണ്ട് കാര്യമാവില്ല. അപ്പോൾ വെള്ളച്ചായ എന്ന് പറയലുണ്ട് നമ്മൾ ചിലർ. അതെന്താണ്, ചായപ്പൊടി തൊടാത്തൊരു സാധനത്തിന് വെള്ളച്ചായ എന്ന് പറഞ്ഞാൽ ചായ ആകുന്നില്ല. അത് കുറച്ച് പാലും കുറച്ച് ചൂടുവെള്ളവും കൂട്ടിയതാണ്. അതിന് വെള്ളച്ചായ ചിലർ പറയും, അത് ചായ അല്ല വാസ്തവത്തിൽ. ഇതുപോലെ വാസ്തവത്തിൽ അതിൻ്റെ ഘടകങ്ങളും നിബന്ധനകളും ഒത്തുചേരുമ്പോഴാണ് ഒരു വസ്തുവായി ചേരുന്നത്. ഇതുപോലെ നിക്കാഹിന് ധാരാളം ഷർത്ത്, സുന്നത്ത്, അതുപോലെ തന്നെ സ്ഥിരമായ ചില തടസ്സങ്ങൾ, താൽക്കാലികമായ തടസ്സങ്ങൾ, അതുപോലെ തന്നെ അതിന് വിവാഹ മൂല്യം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്ത്രീക്ക് വലിയ മഹത്വം കൽപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, ഒരു വരൻ ഒരു വധുവിനെ വിവാഹം കഴിക്കുമ്പോൾ ആ വധുവിനാണ് വിവാഹ മൂല്യം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമ്മയുടെ കാലിൻ്റെ ചുവടെയാണ് സ്വർഗം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സ്ത്രീക്ക് വലിയ ഒരു ഉന്നത സ്ഥാനം കൊടുക്കുന്ന ഒരു മതമാണ് നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരു വധുവിൻ്റെ, ഒരു സ്ത്രീയുടെ നിക്കാഹ് നടക്കുമ്പോൾ അവിടെ ഇസ്ലാമിന് വലിയ, വളരെ ഗൗരവപൂർവം അതിനെ പരിഗണിക്കുകയാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ട രണ്ടാളുകൾ തമ്മിലായിരിക്കണം ആ ഇടപാട് നടക്കുന്നത്, ഉത്തരവാദപ്പെട്ട രണ്ടാളുകൾ തമ്മിൽ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കൂ, ഒരു ഭാഗത്ത് പുരുഷനാണ്, അല്ലെങ്കിൽ പുരുഷൻ്റെ പ്രതിനിധിയായ മറ്റൊരു പുരുഷനാണ്. എന്നാൽ ഇപ്പുറത്തും അതേപോലെ തന്നെ ഒരു പുരുഷൻ, ഉത്തരവാദപ്പെട്ട ഒരു പുരുഷൻ, അല്ലെങ്കിൽ ആ പുരുഷൻ്റെ പ്രതിനിധി. പ്രതിനിധി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ എത്ര വലിയ കേസ് കൊടുക്കാനോ ഒരാളെ വക്കീലാക്കിയാൽ ആ വക്കീലിന് വലിയ സ്ഥാനം. വക്കീൽ പറയുന്നതിനാണ് നമ്മളെ എല്ലാ വിഷയങ്ങളും. വിഷയമൊക്കെ നമ്മളെ സ്വത്താണ്, നമ്മളെ വിഷയമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി പറയുമ്പോൾ എല്ലാം കോടതിയിൽ അംഗീകരിക്കപ്പെടുന്നത് നമുക്കറിയാം. അപ്പോൾ പ്രതിനിധി, അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ ആരായിരിക്കും? സ്വന്തം പിതാവായിരിക്കും, ഇല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവായിരിക്കും. അത്തരത്തിലുള്ള വളരെ സ്നേഹിക്കുന്ന രക്ഷിതാവും, അതേപോലെ അപ്പുറത്ത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വരനും അല്ലെങ്കിൽ വരൻ്റെ പ്രതിനിധിയും തമ്മിൽ ഒരു ശക്തമായ കരാർ, അതാണ് വാസ്തവത്തിൽ നിക്കാഹ് എന്ന് പറയുന്നത്. വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ, എനിക്കറിയാം പഴയ കാലത്തൊക്കെ ചില നാട്ടുരാജാക്കന്മാരെ കാണണമെങ്കിൽ അവർക്ക് ഒരു കാണിക്ക വെക്കുക എന്നൊരു പരിപാടി, എന്നാലേ അവരെ മീറ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ഇപ്പോഴുണ്ട് വലിയ വക്കീൽമാർക്ക് ആണെങ്കിൽ ആദ്യൊരു സംഖ്യ ഫീസ് അടക്കും, വലിയ ഡോക്ടർമാർക്കാണെങ്കിൽ ആദ്യൊരു ഫീസ് അടച്ചിരിക്കണം, എന്നാലേ മീറ്റ് ചെയ്യാൻ തന്നെ അവർ സന്നദ്ധരാവുള്ളൂ. അങ്ങനത്തെ പ്രഗത്ഭരായ ആളുകളുണ്ട്. ഇതുപോലെ പെണ്ണിന് വലിയ സ്ഥാനം കൊടുത്തിട്ട് അവളുമായി ഒന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ പോലും ഒരു മൂല്യം, മഹർ അതാണ്, എന്നിട്ട് അവളെ മീറ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അത്രയും വലിയ ഉന്നത സ്ഥാനത്ത് വെച്ചിരിക്കുകയാണ്
സ്ത്രീകളെ പരിശുദ്ധ ദീനുസ്ലാം അങ്ങനെ മഹർ കൊടുത്ത് വിവാഹം ചെയ്താലോ അവളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവനായി മാറി. അതാണ് അരിജാലു ഖവ്വാമൂന അല നിസ എന്ന് പറഞ്ഞ് അവളുടെ ഉത്തരവാദിത്വം അവന് വരികയാണ്. എത്രത്തോളം ഒബിമാ അംഫഖൂബിൻ അംവാലിഹിം, ആ സമ്പത്തൊക്കെ അവൾക്ക് വേണ്ടി അവൻ ചെലവഴിച്ചോളണം, അവൾ ഇങ്ങോട്ട് ചെലവഴിക്കേണ്ട പ്രശ്നമൊന്നുമില്ല ഇവന് വേണ്ടി, മറിച്ച് അങ്ങോട്ട് ചെലവഴിച്ചോളണം. ആ രൂപത്തിൽ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാര്യമാണ്. അത് വെറും ഒരു സാമ്പത്തിക വിഷയമല്ല. അതുകൊണ്ട് മഹർ വലിയ സംഖ്യ വേണം എന്നൊന്നുമില്ലല്ലോ. അതേതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു ഒരു പാർട്ടിയിൽ, ഒരു സംഘടനയിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു തുക അടക്കണം. 1 crore rupees തുക കൊടുത്താൽ നമ്മളെ സംഘടനയിൽ, നമ്മളെ സംഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത ഒരാൾ നമ്മുടെ സംഘടനയിൽ എടുക്കില്ല. മറിച്ച് അതിനൊരു ഒരു തുക നിശ്ചയിച്ചിട്ട് ആ തുക കിട്ടിയാൽ അപ്പോൾ കൊടുക്കുള്ളൂ. എത്ര അടുത്ത ആളാണെങ്കിലും എന്ത് വേണം, മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മെമ്പർഷിപ്പ് തുക കൊടുക്കണം. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു ഭദ്രതയ്ക്ക് ആവശ്യമായ ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ലാഘവത്തോടെ കാണാൻ കഴിയുന്ന ഒരു വിഷയമല്ല നിക്കാഹ് എന്നതാണ്. വളരെ ഗൗരവത്തോടെയും ഗാംഭീര്യത്തോടെയും കാണേണ്ട ഒരു വിഷയമാണ് നിക്കാഹ്. അത് സാധാരണ നമ്മളെ പതിവ് പറയുക, ഒരു ദിവസമൊക്കെ നിശ്ചയിക്കും നമ്മൾ നിക്കാഹിന് വേണ്ടി. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ ആരെങ്കിലും ഇന്ന ദിവസം തന്നെ കച്ചവടം ചെയ്യണമെന്ന് നേരത്തെ കുറച്ച് ആളുകൾ കൂടി തീരുമാനിച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ തന്നെ നമ്മൾ കുറേ ആളുകളുടെ സാന്നിധ്യം, ആ സാന്നിധ്യം എന്നത് നിക്കാഹിന് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപമാണ് ഞാൻ പറഞ്ഞത്, ഫർളു ഷർത്ത് എന്ന നിലക്കല്ല. ആ സാന്നിധ്യം, വാസ്തവത്തിൽ ആ സാന്നിധ്യം ധാരാളം മഹാന്മാരുടെ സാന്നിധ്യം സുന്നത്ത് തന്നെയാണ്. കല്യാണ സദസ്സിൽ മഹാന്മാരുടെ സാന്നിധ്യം, ആളുകൾ കൂടുതലുണ്ടായാൽ അതും നല്ലത് തന്നെയാണ്, സാന്നിധ്യം മോശമല്ല. ഇതുപോലെ തന്നെ അവിടെ അതിന് മുമ്പ് നിക്കാഹിനെ സംബന്ധിച്ച് ചെറിയ ഒരു ഒരു ഖുതുബ, ഒരു കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു സുന്നത്ത് നിസ്കാരം, നിക്കാഹിന് മുമ്പ് വലിയും അതുപോലെ തന്നെ വരനും അവർ രണ്ടുപേരും കൂടി നടത്തുകയാണെങ്കിൽ ആ നിക്കാഹ് നടക്കുന്ന സദസ്സിൽ വെച്ച് തന്നെ അവർക്ക് രണ്ടാൾക്കും 2.5 സുന്നത്ത് നിസ്കരിക്കൽ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു സുന്നത്ത് നിസ്കാരം ഇത് നടത്തുന്നതിനും? ഇതൊന്നും കച്ചവടത്തിന് നമ്മൾ കാണുന്നില്ല. ഖുർആനിൽ പറഞ്ഞ ഭാഷയിൽ, ആ വാചകത്തിൽ ആകണം, ഭാഷയിൽ തന്നെ ആകണം എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്, അറബിയിൽ തന്നെയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതിൻ്റെ ഗാംഭീര്യവും ഗൗരവവും ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കുന്നത് പോലെ ഒരു പണ്ഡിതൻ, ഒരു മഹാൻ ആ വാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് ചെയ്യുക. അതതിൻ്റെ ഗാംഭീര്യവും ഗൗരവവും മൊത്തത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ദുആ ഉണ്ട്. അത് ദുആ നടത്തുമ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ അങ്ങാടിയിൽ നിന്ന് ഒരു ചാക്ക് അരി വാങ്ങിയിട്ട് ഒരു ഫാത്തിഹ ഓതി വരക്കലൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇത്രത്തോളം ഗൗരവം അതിനില്ല എന്ന് തന്നെയാണ്. അതുപോലെ അതിനൊരു പ്രചരണം, അഹ്ലുൻ നിക്കാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിക്കാഹ് നിങ്ങൾ പ്രചരണം നടത്തണം, അത് ദപ്പ് മുട്ടി പ്രചരിപ്പിക്കണം എന്ന് വരെ ചില റിപ്പോർട്ടുകളിലുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞാൽ പള്ളിയിൽ കയറി ദപ്പ് മുട്ടണ്ട, അത് മുറ്റത്ത് വെച്ച് മുട്ടിക്കൊള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞാൽ ഒരു സദ്യ, നമ്മൾ ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ചാക്ക് പഞ്ചസാര വാങ്ങിയാൽ ആ വാങ്ങിയാൽ ഒരു സദ്യ കൊടുക്കലൊന്നുമില്ല. അപ്പോൾ അതിനൊരു സദ്യ, വിവാഹ സദ്യ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധാരണ നിലക്ക്, ഞാനിപ്പോൾ ഫർളു ഷർത്ത് എന്ന നിലക്കല്ല പറഞ്ഞത്, അതേസമയത്ത് അതിൻ്റെ ഒരു ഗൗരവം മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. മുസ്ലിം സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ കാര്യം വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് ഇസ്ലാം ദീന് കൊടുത്ത ആ മഹത്വത്തെയും ആ ഗാംഭീര്യത്തെയും നമ്മൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് വരിക. ഇതുകൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിക്കും സലഫി പണ്ഡിതന്മാരിലുള്ള ബഹുഭൂരിപക്ഷവും ഈ ഓൺലൈനിലും ടെലിഫോണിലും നിക്കാഹ് നടത്തിയാൽ പറ്റില്ല എന്ന് വളരെ ഗൗരവപൂർവ്വം ഫത്വ കൊടുത്തു. അവരെന്ത് പറഞ്ഞു എന്നറിയോ? അവർ പറഞ്ഞു ഇന്നൽ ഖവായിദ സാബിഖത്ത ലാ തസ്മലു നിക്കാഹ് ബഅദമാ ഖററൽ മജ്മഉ ജവാസ ഇജ്റാഇൽ ഉഖൂദി ബി ആലാത്തിൽ ഇത്തിസാലിൽ ഹദീസത്തി. ഈ പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടപാടുകൾ പലതും, വിൽപ്പനയും കൊള്ളലൊക്കെ നമ്മളിപ്പോൾ ടെലിഫോണിൽ പറഞ്ഞിട്ടൊക്കെ വിൽപ്പനയൊക്കെ നടത്താറുണ്ട്, അതുപോലെ തന്നെ കൊള്ളലുണ്ട്, അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യാറുണ്ടാവും. അത്ര കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തുമെങ്കിലും അവർ പറയാണ് അന്നൽ ഖവായിദ സാബിഖത്ത ലാ തസ്മലു നിക്കാഹ ലിസ്തിറാത്തിൽ ഇസ്ഹാദി ഫീഹി. നിക്കാഹ് അങ്ങനെ ഈ പുതിയ ഉപകരണത്തിലൂടെ നടത്താൻ പറ്റില്ല, കാരണം ലിസ്തിറാത്തിൽ ഇസ്ഹാദി ഫീഹി, അതിൽ സാക്ഷിയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. സാക്ഷിയുടെ സാന്നിധ്യം ആവശ്യമില്ലല്ലോ കച്ചവടത്തിന്.
വിറ്റു കൊണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ കച്ചവടമായല്ലോ. ആ സമയത്ത് ഒരു സാക്ഷിയുടെ സാന്നിധ്യം ആവശ്യമുള്ളതുകൊണ്ട് ഈ പുതിയ ഉപകരണങ്ങളിലൂടെ പറ്റില്ല. ഇത് ആരാ പറഞ്ഞത്? സൗദി അറേബ്യയിലെ സ്ഥിരമായി ഫത്വ കൊടുക്കാനുള്ള ആധികാരികമായ അതിൻ്റെ കമ്മിറ്റി, ഫത്വ കമ്മിറ്റി, അവരെ ഫത്വയിലാണ് പറയുന്നത്. അവർ അവരോട് ചോദ്യം വന്നപ്പോൾ ഇതാ തൗഫറത്ത് അർക്കാനുന്നിക്കാഹി വ സുറൂത്തുഹു ഇല്ല അന്നൽ വലിയ വസൗജ കൊല്ലും മിൻഹുമാഫി ബലദിൻ ഫഹൽ യജൂസുൽ അഖ്ദു ടെലിഫോണിയൻ ഔല എന്നാണ് ചോദ്യം. അതായത് നിക്കാഹിൻ്റെ റുക്കിനുകൾ ഘടകങ്ങളൊക്കെ ഉണ്ട്, ഷർത്തുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ വലിയൊരു നാട്ടിലാണ്, വരൻ വേറൊരു നാട്ടിലാണ്, അങ്ങനെ ആകുമ്പോൾ ആ ഇടപാട് ടെലിഫോണിലൂടെ നിർവഹിക്കാമോ എന്ന് ചോദ്യം. അതിന് മറുപടി വരെയാണ് نظرا الى ما كثر في هذه الايام من التقرير والخداع والمهاره في تقليد بعض الناس بعضا في الكلام واحكام محاكاه غيرهم في الاصوات ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചതിയുടെയും വഞ്ചനയുടെയും ഒരു കാലമാണ്. എന്ന് മാത്രമല്ല ആളുകൾക്ക് അനുകരിച്ചുകൊണ്ട് പലരുടെയും ശബ്ദമുണ്ടാക്കാനും കേൾപ്പിക്കാനും സാധിക്കുന്ന ഒരു കാലമാണ്. ഹത്താ ഇന്ന അഹദഹും യഖ്വാല അന്ന അയ്യും ഇല ജമാഅത്തൻ മിന ദുക്കൂരി വല്ലിനാസി സിഗാറൻ വകിബാറൻ ويحاكيهم في اصواتهم وفي لغاتهم المختلفه محاكاه تلقي في نفس السامع ان المتكلمين اشخاص وما هو الا شخص واحد. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ശബ്ദിക്കുന്നതായിട്ട് ഒറ്റ ഒരാളുടെ ശബ്ദം കൊണ്ട് തന്നെ കേൾപ്പിക്കാനും അതുപോലെ പെണ്ണിൻ്റെ ശബ്ദമായി ആണിൻ്റെയും ആണിൻ്റെ ശബ്ദമായി പെണ്ണിൻ്റെയൊക്കെ ശബ്ദം കേൾപ്പിക്കാനും അതേപോലെ ശബ്ദത്തിൽ അനുകരണങ്ങൾ ഉണ്ടാക്കി കാണിക്കാനുമൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. വനവറന്നില്ല ഇനായത്തി ശരീഅത്തിൽ ഇസ്ലാമീയത്തി ഇസ്ലാമിക ശരീഅത്തിൻ്റെ വലിയ ശ്രദ്ധ ഉള്ള ഒരു കാര്യമാണ് ബിഹിഫുദിൽ ഫുറൂജി വൽ അഹ്റാദി വിമാനം കാത്തു സൂക്ഷിക്കുക, അതുപോലെ സ്വകാര്യ ജീവിതം കാത്തു സൂക്ഷിക്കുക എന്നതൊക്കെ. വല്ലി ഹെത്തിയാത്തുൽ ഇതാലിക്ക് അക്സറു മിനൽ ഹെത്തിയാത്തിൽ ഗൈഹാമിൻ നുഖൂദിൽ മുആമലാതി. അതുകൊണ്ട് ഇത് ഒരു വാടക കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ബിസിനസ് പോലെയോ മറ്റ് ഇടപാടുകൾ പോലെയോ ഒന്നും കണ്ടാൽ പറ്റില്ല. ഇതിൽ വലിയ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അതിനാൽ റഅത്തിൽ ലജനത്തു ഈ ഫത്വ കമ്മിറ്റി അഭിപ്രായപ്പെടുന്നു അന്നഹി അന്നഹു യംബഗി അല്ലാ യുഅതമദ ഫീ ഉഖൂദിൻ നികാഹി ഫിൽ ഈജാബി വൽ ഖബൂലി വ തൗകീലി അൽ മുഹാദസാത്തി ടെലിഫോണിയ. ഇപ്പോൾ നടക്കുന്ന ഈ ടെലിഫോണിലൂടെയും മറ്റും നിക്കാഹിൻ്റെ ഇടപാട്, അതിൻ്റെ ഈജാബ്, കബൂൽ, തൗക്കീൽ തുടങ്ങിയതൊന്നും ആസ്പദം കൊള്ളാൻ പാടില്ല എന്ന് ഈ കമ്മിറ്റി അഭിപ്രായപ്പെടുന്നു. തഹഖീഖ് ലി മഖാസിദി ശരീഅത്തി വെറുതെ അഭിപ്രായപ്പെടുകയില്ല, ഈ ശരീഅത്തിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. മസീദ് ഇനായത്തിൻ ഫി ഹിഫ്ളിൽ ഫുറൂജി വല്ല അറാലി പ്രത്യേകിച്ച് ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നതിനും അതുപോലെ അഭിമാനം സൂക്ഷിക്കുന്നതിനും വലിയ ശ്രദ്ധയാണ് ശരീഅത്തുൽ ഇസ്ലാമിന്. ഹത്താലായ അഹ്ലുൽ അഹ്വാഇ ഏതെങ്കിലും ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നവർക്ക് കളിക്കാനുള്ളതല്ല ഇത്. വമൻ തുഹദ്ദിസുഹും അൻഫുസുഹും ബിൽ ഖിസ്വി വൽ ഖിദാഇ അതുപോലെ തന്നെ ആർക്കെങ്കിലും ചതിക്കാനും വഞ്ചിക്കാനും പറ്റാവുന്ന ഒരു വിഷയമല്ല ഇത്. വബില്ലാഹി തൗഫീഖ് എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായി സൗദി അറേബ്യയിലുള്ള ഫത്വ കമ്മിറ്റി, അത് സലഫികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫത്വ കമ്മിറ്റിയാണത്, ആ കമ്മിറ്റി ഇത്തരത്തിലുള്ള നിക്കാഹ് ചെയ്യാൻ നിക്കാഹ് ശരിയാവുന്നില്ല. കാരണം എന്താ പറയുക? കാരണം പറഞ്ഞ് സാക്ഷിയുടെ സാന്നിധ്യം നിബന്ധനയാണ് നിക്കാഹിന്, അത് കച്ചവടം പോലെയൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കക്ഷിത്വമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് പറഞ്ഞത് സലഫി പണ്ഡിതന്മാരാണല്ലോ എന്ന നിലക്ക് അത് തെറ്റാണ് എന്ന് ഒരു സുന്നി പണ്ഡിതൻ പറയില്ല. കാരണം നമുക്ക് കക്ഷിത്വമല്ല, നമുക്കിവിടെ ഇസ്ലാമിൻ്റെ നിയമം നിയമമായി ജനങ്ങൾ ഗ്രഹിക്കുക എന്നതാണ്. അതാര് പറഞ്ഞു എന്നതല്ല, അവരാ പറഞ്ഞത് നമ്മുടെ മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടാണ് എന്നതിനാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നത് ഇമാമിങ്ങളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ഫത്വ ഉദ്ധരിച്ച ഒരാൾ അദ്ദേഹം വേറെ ഒരാളുടെ ഫത്വ ഉദ്ധരിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു സെൽഫി പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ അദ്ദേഹം ഒരു തെളിവും പറയുന്നില്ല. അദ്ദേഹം ആകെ പറഞ്ഞു വെച്ചാൽ ഇതുകൊണ്ടും ഉദ്ദേശം നേടുമല്ലോന്നാണ്. അതായത് ഓൺലൈനിലും ടെലിഫോണിലൊക്കെ നടത്തിയാലും ഉദ്ദേശം നേടുമല്ലോ. അപ്പോൾ അദ്ദേഹം ഉദ്ദേശം എന്നുകൊണ്ട് എന്തിൻ്റെ ഉദ്ദേശമാണ് മനസ്സിലാക്കിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഒരു പുരുഷന് ഒരു സ്ത്രീയെ കിട്ടുക എന്നുള്ളതാണോ ഉദ്ദേശം? അതിന് ഈ ടെലിഫോണും വേണ്ടല്ലോ, തീരെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവളെ കൂട്ടി ഇവന് പോകാൻ പറ്റുന്നതാണോ? ഉദ്ദേശം ശരിയാകുമല്ലോ എന്നാണ് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്. അതല്ലല്ലോ, ഇസ്ലാമിൻ്റെ നിയമം പറയും, ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഫത്വ കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഫത്വ ഒരാൾക്കും സ്വീകരിക്കാൻ ഒരു വകുപ്പും ഇല്ല. ഈ കമ്മിറ്റിയുടെ ഫത്വ ഈ വിഷയത്തിൽ വളരെ കറക്റ്റാണ്,
അതിൽ ഒരു തെറ്റും ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിടയിൽ ഇതിനെ സംബന്ധിച്ചൊരു വിവാദം ഇല്ലേ ഇല്ല, ഉണ്ടാവുകയും ഇല്ല. കാരണം മുസ്ലിംകൾ സാധാരണയായി അഹ്ലു സുന്നത്തി വൽ ജമാഅ അവർ നിക്കാഹ് നടത്തുമ്പോൾ ഒരു പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ മാത്രമേ നടത്തുള്ളൂ, ഒരു സുന്നി പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ. ആ സുന്നി പണ്ഡിതൻ ഒരിക്കലും ഇതിനെ അംഗീകരിക്കില്ല. അവിടെ നമ്മൾക്കിടയിൽ ഇങ്ങനെ ഒരു വിവാദം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതേസമയത്ത് വിവാദമുള്ളത് വേറൊരു ഭാഗത്തിലാണ്. പക്ഷേ അവരിൽ ഏതാണ് ശരി എന്നത് അവരിലുള്ള സാധാരണക്കാർ, അവരും പലരും നിഷ്കളങ്കരുണ്ടാകാം, പലപ്പോഴും അവരുടെ നേതാക്കളെ അനുകരിച്ച് അബദ്ധത്തിൽപ്പെട്ടു പോകുന്നവരുണ്ടാകാം. അവർക്ക് ഈ സത്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫത്വ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെളിവുമില്ലാതെ ഉദ്ദേശം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ഫത്വ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ആളും അവസാനം പറയാണ് ഓമൻ അറാദ സലാമത്ത, പടച്ചോൻ്റെ അടുക്കൽ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫയുംകിനുഹു ഇജ്റാഉ നിക്കാഹി അൻ തരീഖ് തൗക്കീൽ, ആ ഒരു ആള് സദസ്സിലില്ലെങ്കിൽ സ്ഥലത്തില്ലെങ്കിൽ വക്കാലത്താക്കിയിട്ട് ശരിക്ക് നിക്കാഹ് നടത്താനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഫയുവക്കിലു സൗജു അവിൽ വലിയോ, അപ്പോൾ വരൻ എന്ത് ചെയ്യണം, വക്കാലത്താക്കണം. ആ വലിയോ അല്ലെങ്കിൽ രക്ഷിതാവ് വക്കാലത്താക്കണം. മയ്യഖിദുലഹു, അദ്ദേഹത്തിന് വേണ്ടി ഈ ഇടപാട് നടത്താൻ അമാമ ഷാഹിദൈനി, രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് നടത്താൻ. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ, പിന്നെന്തിനാണ് ഈ വയ്യാവേലിക്ക് പോകുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു ഇത്രയും സുരക്ഷിതമായി ചെയ്യേണ്ട ഒരു സ്ത്രീയുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ട വിഷയത്തിൽ ആ പവിത്രതയൊക്കെ അതിൻ്റെ ഗാംഭീര്യവും ഗൗരവമൊക്കെ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് അത് പറ്റുമെന്ന് പറഞ്ഞ അഭിപ്രായം ഉദ്ധരിച്ച ആൾ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും പാടില്ലാത്ത, ഒരിക്കലും ചിന്തിക്കാനേ വകുപ്പില്ലാത്ത ഒരു വിഷയമാണ് ഈ ഓൺലൈൻ വിവാഹം എന്ന് പറയുന്നത് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ പറയുകയാണ്, ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നതിന് ഒരിക്കലും നമ്മുടെ പണ്ഡിതന്മാർ എതിരല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ മൻ ഹറമ സീനത്ത് അല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയാ ഖാലിസ. അല്ലാഹു തആല നമുക്ക് തന്ന അലങ്കാരങ്ങളും വസ്തുക്കളുമൊക്കെ അത് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ തന്നെ ഉള്ളതാണ്. ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫഹാദിഹിൽ ആയത്തു തഖ്തദി ഹില്ല കുല്ലിൽ മനാഫി, ഉപകാരമുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കൽ ഹലാലാണ് എന്നതിന് ഇത് തെളിവാണ്. എവിടെ ഉപയോഗിക്കാനുള്ളത് മറ്റൊന്നാണ്. ഇപ്പം കത്തി ഉപകാരമുള്ള സാധനമാണ്, അത് പച്ചക്കറി മുറിച്ചിടാൻ, അതായത് മീൻ മുറിക്കാൻ, അതിനൊക്കെ നല്ല ആളുകൾ കുത്താനല്ല. അപ്പോൾ എന്തിന് എന്നത് മറ്റൊന്നാണ്, ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഓൺലൈൻ സംവിധാനം, അതുപോലെ തന്നെ ചാനൽ സംവിധാനം, ടെലിഫോൺ സംവിധാനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയകൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരമുള്ള, കുറേ ഉപദ്രവങ്ങളും അതുണ്ടാക്കാം, ഉപദ്രവത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഉപകാരത്തിന് വേണ്ടി അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ്. ഇനി നമുക്ക് പറയാം ഉപകാരമുള്ള ചില വിഷയങ്ങൾ നമ്മൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഖാദി അദ്ദേഹത്തിൻ്റെ അടുക്കൽ സാക്ഷി വന്ന് പറഞ്ഞു, അദ്ദേഹം നേരിൽ, അയാൾ ഓൺലൈനിൽ കണ്ടു എന്നല്ല, അയാൾ നേരിൽ മാനത്ത് മാസം കണ്ടു, അതനുസരിച്ച് അദ്ദേഹം വന്ന് സാക്ഷി പറഞ്ഞു. റമദാനിലാണെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മതി, മറ്റ് പെരുന്നാളാകുമ്പോൾ രണ്ടാൾ. അപ്പോൾ ആ ഖാദി അതനുസരിച്ച് വിധിച്ചു, പെരുന്നാളായി എന്ന് വിധിച്ചു, അല്ലെങ്കിൽ നോമ്പായി എന്ന് വിധിച്ചു. ഇനി നമുക്ക് ആ വിവരം അറിയാൻ, ചാനലിലൂടെ കേട്ടാൽ നമുക്ക് വിവരം അറിയാൻ സാധിക്കും, അത് വലിയ ഉപകാരമല്ലേ. ഇതുപോലെ തന്നെ നമുക്ക് റിപ്പോർട്ടുകൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ പാർലമെൻറ്റിൽ എന്ത് നടന്നു, ആ ചാനലിലൂടെ നമ്മൾ കേൾക്കുന്നു, ഇനി യാതൊരു കുഴപ്പമില്ലല്ലോ. ഇതുപോലെ ഒരു സ്ഥലത്തൊരു നിക്കാഹ് നടന്നു, ആ നിക്കാഹ് നമുക്ക് ചാനലിലൂടെ അറിയുന്നതിനും വരുമില്ല, ഓൺലൈനിലൂടെ അറിയുന്നതിനും വരുമില്ല, അതിനെന്താ കുഴപ്പം, ആ വിവരം അറിയലല്ലേ. ഇതുപോലെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ഓൺലൈനിൽ പ്രസംഗങ്ങൾ നടത്തുന്നു, ഉപദേശങ്ങൾ നടക്കുന്നു, ക്ലാസ്സുകൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടുകൊണ്ട് കേൾക്കാൻ സാധിക്കുന്നു. അപ്പോൾ കൂടുതലൊരു ഗ്രാഹ്യശക്തി കൂടുതൽ, നമ്മളൊക്കെ അതിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ സൂമിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ ചിത്രം കാണുമ്പോൾ ഒരു കൂടുതൽ ആകർഷണീയത ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതുപോലെ പറ്റാവുന്നതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇസ്ലാമിലെ ഒരു അനുവദിക്കപ്പെട്ട, ഇസ്ലാമിലെ എല്ലാ കക്ഷികൾക്കും ഉള്ളതാണ്, പക്ഷേ നമുക്ക് അതിനൊക്കെ ചെല്ലാറ്റ നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ ثم جعلنا على شريعه من الامر فتبعها എല്ലാറ്റും നമുക്ക് ഇസ്ലാമിലെ നിയമങ്ങൾ. വക്കാലത്ത് എന്ന് പറയുന്നത് ഒരു പരിപാടിയാണ്, ഒരാളെ മറ്റൊരു കാര്യം, ഒരാൾക്ക് സ്വയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്രതിനിധിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന് മറ്റൊരാളെ ഏൽപ്പിക്കുക. ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അതിനൊരു സാക്ഷി നിർബന്ധമില്ല,
രണ്ട് സാക്ഷിയും വേണ്ട, ഒരു സാക്ഷിയും നിർബന്ധമില്ല. മറ്റൊന്ന് അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചൊരു വാചകം പറയലും നിർബന്ധമില്ല, അദ്ദേഹം അത് തള്ളാതിരുന്നാൽ മതി. അങ്ങനെയുള്ളൊരു കാര്യമാണ് വക്കാലത്ത്. അപ്പോൾ നമുക്ക് ഒരാളെ വക്കാലത്താക്കണം. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി എൻ്റെ മകനെ വക്കാലത്താക്കണം. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ടൊക്കെ പറഞ്ഞു, അവനുള്ളത് ദുബായിലാണ് അല്ലേ മക്കയിലാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മകനെ എൻ്റെ മകളെ ഇന്ന ഒരാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എൻ്റെ മകൻ കുറേ മക്കളുണ്ടെങ്കിൽ പേരും കൂടി അങ്ങ് പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞാൽ ആ വിവരം അറിയാൻ നമുക്ക് ടെലിഫോണിലൂടെ അറിയാം, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ അറിയാം. അതിന് കുഴപ്പമില്ല, അത് വിവരമറിയലാണ്. വക്കാലത്ത് ഇവിടെ ചെയ്തു കഴിഞ്ഞു, ഇന്ന ഒരാളെ ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞു, അതാണ് വക്കാലത്ത്. ഇനി ആ വിവരം അറിയാൻ നമുക്ക് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ വിരോധമില്ലാത്തതൊക്കെ പണ്ഡിതന്മാരെന്ത് ചെയ്യും? അംഗീകരിച്ചു കൊടുക്കും. അതേസമയം ഈ വിരോധമുള്ളത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, കാരണം അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ദീനിൽ വഞ്ചന നടത്തിയവരാകും. ഇതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യം ഇവിടുന്ന് കാണാൻ നമുക്ക് കഴിയില്ല, അതേസമയത്ത് അതിൻ്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തവാഫ്, കഅബ തവാഫ് ചെയ്യുന്നു, ആ കഅബ തവാഫ് ചെയ്യുന്നതിൻ്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആ ചിത്രം കണ്ട് ആസ്വദിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ, അതിന് കുഴപ്പമില്ല. അതേസമയത്ത് നമുക്കറിയാം ആ കഅബ തവാഫ് എന്നത് ചിത്രത്തിനെ തവാഫ് ചെയ്താൽ തവാഫാവില്ല, അവിടെ ചെയ്യുന്ന തവാഫ് നമുക്കിതിലൂടെ കാണാം. ഇതുപോലെ അറഫയിൽ നിൽക്കുക, അത് അറഫയിൽ തന്നെ നിൽക്കണം. അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടി നമുക്ക് വേണമെങ്കിൽ ചിത്രത്തിൽ ഓൺലൈനിലൂടെ കാണാം, ചാനലിൽ കാണാം, അതിനൊന്നും കുഴപ്പമില്ല. മിനയിൽ രാപ്പാർക്കൽ, മുസ്ദലിഫി രാപ്പാർക്കൽ ഒക്കെ അതിൽപ്പെട്ടാണ്. ഇതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരം മയ്യത്തും വെച്ച് നടത്തുന്നത് നമുക്ക് വേണമെങ്കിൽ ചിത്രത്തിൽ കാണാം. പക്ഷേ ഈ ചിത്രം വെച്ചുകൊണ്ട് നമുക്ക് ആ അവിടെ നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല, ഈ ഓൺലൈനിലൂടെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് പറ്റുന്നതും പറ്റാത്തതുമായി നമുക്കാണെങ്കിൽ ഒരുപാട് ഉപകാരങ്ങൾ ഈ ഉപകരണം കൊണ്ട് ലഭിക്കുമെന്നതിൽ തർക്കമില്ല. ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്ന് പറയണം, ഫർള് നിസ്കാരത്തിൽ സാധിക്കുമെങ്കിൽ അങ്ങനെയല്ലേ പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും അയ്യുഹ നബി പറയുമ്പോൾ കേൾക്കും എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നബിനങ്ങൾ കേൾക്കും, പക്ഷേ കേൾക്കുമെങ്കിലും നമ്മൾ ഖിബ്ലക്ക് തിരിഞ്ഞ് തന്നെ പറയണം. നേരെ മറിച്ച് കഅബയുടെ ചിത്രത്തിലേക്ക് തിരിഞ്ഞ് പറഞ്ഞാൽ മതിയാവില്ല. അപ്പോൾ ചിത്രം എന്ന് പറയുന്നത് അത് ഒറിജിനലാണ് എന്ന് നമുക്ക് തോന്നാനേ പാടില്ല എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കഅബ ശരീഫ് കാണുന്ന സമയത്ത് ദുആക്കുത്തരമുണ്ട്, കഅബയുടെ ചിത്രം കാണുമ്പോൾ ദുആക്കുത്തരമുണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഹജറുൽ അസ്വദി ചുംബിക്കേണ്ടതുണ്ട്, റുക്നുൽ യമാനി ചുംബിക്കേണ്ടതുണ്ട്, അത് അതിൻ്റെ ചിത്രത്തിൽ പോയിട്ട് ഇങ്ങനെ ചുംബിച്ചാൽ മതിയാവില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ചിത്രം കാണുന്നത് കൊണ്ട് ഒറിജിനൽ എന്ന രൂപം വരുന്നില്ല, ഒറിജിനൽ നിയമങ്ങളും അവിടെ വരുന്നില്ല. ഹജ്ജ് ഉംറയും അതിന് പ്രത്യേക ചില സ്ഥലങ്ങളിൽ സാന്നിധ്യമുണ്ടായിക്കൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഓൺലൈനിലൂടെ ഒരു ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് സാധ്യമല്ല, കാരണം അതിന് സാന്നിധ്യമുണ്ടാകേണ്ട സ്ഥലങ്ങളിൽ സാന്നിധ്യം തന്നെ വേണം. ഇതുപോലെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം, ഇപ്പം തന്നെ ഈ കൊറോണ സമയത്ത് ജുമയൊക്കെ നിന്നുപോയ വലിയ വേദന എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഓൺലൈനിലൂടെ ഒരു ജുമ എടുത്ത് ആളുകൾക്ക് അവരവരെ വീട്ടിൽ നിന്ന് തുടരുക, ഒരു ഇമാമ് ഇപ്പം ഞാൻ പ്രസംഗിക്കും പോലെ എഴുന്നേറ്റ് നിന്നിട്ട് ചെയ്യുക, ഖുത്ബ നിർവഹിക്കുക, എന്നിട്ട് അയാളെ തുടർന്ന് എല്ലാവരും വീടുകളിൽ നിന്നൊക്കെ നിസ്കരിക്കുക, ഇത് പറ്റുമോ? ഇല്ല, കാരണം അവിടെ ഒരു ഒരുമിച്ച് കൂടൽ ആവശ്യമുണ്ട്. ആ ഒരുമിച്ച് കൂടലില്ലാതെ നടത്താൻ കഴിയില്ല ജുമ. ഒരുമിച്ച് ജുമ എന്ന് പറഞ്ഞാൽ വാചകം തന്നെ അറിയിക്കുന്നുണ്ട്, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വാചകം തന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് കൂടലില്ലാതെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓൺലൈനിൽ ജുമാ നടത്താൻ കഴിയില്ല. അങ്ങനെ ഒരുത്തം നടത്തിയാലോ അത് ജുമാ ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ രജിസ്റ്റർ വിവാഹം ഒരാൾ നടത്തിയാൽ അത് വിവാഹമാവും, നിക്കാഹാവില്ല, അത് നിക്കാഹ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മിശ്ര വിവാഹം ഒരാൾ നടത്തിയാൽ മിശ്ര വിവാഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മിശ്ര നിക്കാഹ് നമ്മൾ അറിയില്ല, കാരണം നിക്കാഹാവില്ല അത്. അതുപോലെ ഓൺലൈനിൽ നമുക്കൊരു ജുമാ നടത്തുക എന്നത് സാധിക്കില്ല, സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ നിബന്ധനകളും കാര്യങ്ങളും ഉണ്ടല്ലോ. ജുമാ ഖുത്ബക്ക് പുരുഷനായിരിക്കണം, ജുമാക്ക് ഇമാമത്ത് നിൽക്കുന്നതും പുരുഷനായിരിക്കും. സ്വന്തം ഉമ്മയാണെങ്കിൽ പോലും ഇമാമത്ത് നിന്ന് ബേക്കിൽ പുരുഷന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇനി ഏതെങ്കിലും ഒരു കുസൃതിക്കാരൻ മുമ്പ് ഒരു പെണ്ണ് എന്ത് ചെയ്തു, അവൾ ജുമാക്ക് ഇമാമത്താണ് അതിന് ഖുത്ബ ഓതിയതാന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് അവൾ മുന്നിൽ നിന്നിട്ട് കുറച്ച് ബേക്കിൽ കുറച്ച് ആളുകൾ നിന്ന് തല കുത്തി മറിഞ്ഞു, അത് ജുമയാവോ? അത് ജുമയാവില്ല, കാരണം പെണ്ണിന് പറ്റാത്തൊരു കാര്യമാണത്. ഓരോ ചെയ്യേണ്ടതുപോലെ ചെയ്താലല്ലേ പറ്റൂ. ഇതുപോലെ ഒരു സ്ത്രീ
അവൾ തന്നെ എന്ത് ചെയ്തു, നിക്കാഹിന് അങ്ങോട്ട് ഒരുങ്ങി. എന്നിട്ട് ഒലിയുടെ സ്ഥാനത്ത് അവളിരുന്നിട്ട് നിക്കാഹ് അവനും അവളും തമ്മിൽ അത് ശരിയാവില്ല. കാരണം അതിന് അതിൻ്റേതായ നിബന്ധന ഉണ്ട്, ആര് പങ്കെടുക്കണം. അത് വളരെ, അതായത് പെണ്ണിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ള ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ പെണ്ണിനെ അവിടെ നിർത്തിയിട്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരു പുരുഷൻ ആ കാര്യം നിർവഹിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്ക് കാണാം, ഇപ്പം ജുമഅക്ക് ഖുതുബ നിർബന്ധമാണ്, നിക്കാഹിന് ഖുതുബ സുന്നത്തുണ്ട്. സാധാരണ ഒരു ബിസിനസ് കച്ചവടം പോലെ അല്ലല്ലോ ഇത്, ഒരു കച്ചവടം അല്ലല്ലോ ഇത്, ഇതൊരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മീഥാഖുൻ ഖലീല എന്ന് പറയുന്നത്, വളരെ ഗൗരവമേറിയ ഒരു കരാർ എന്നാണ് പറഞ്ഞത്. ജുമഅക്കാകുമ്പോൾ 40 ആളുകൾ ഒരു സ്ഥലത്ത് സാന്നിധ്യമുണ്ടാകണം. പിന്നെ ചില അഭിപ്രായങ്ങളുണ്ട് അതിനേക്കാൾ കുറച്ച് മതിയോ എന്നതിനെ സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ. എന്നാൽ ഇവിടെ ചുരുങ്ങിയത് 4 ആളുകൾ അവരുടെ സാന്നിധ്യം വേണം, എന്നാലേ നിക്കാഹാവുള്ളൂ എന്നതാണ്. ഇനി ചിലർ ചോദിക്കും, മറ്റുള്ള പലതിലും നിങ്ങൾ ഓൺലൈനിലൂടെ പലതും നടത്തുന്നുണ്ടല്ലോ, ടെലിഫോണിലൂടെ നടത്തുന്നുണ്ടല്ലോ. അതില്ലാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. മറ്റുള്ള പലതിലും പറ്റുന്നത് ഇവിടെ പറ്റുന്നില്ല. ജുമാസ്കാരത്തിന് വേണ്ടി ഓൺലൈനിൽ ജുമാ നടത്താൻ പറ്റുന്നില്ല. കാരണം ഈ പറഞ്ഞ 40 ആളുകൾ അല്ലെങ്കിൽ അതിന് പറയുന്ന എണ്ണം, ആ എണ്ണം അവിടെ ഒന്നിച്ച് സാന്നിധ്യമുണ്ടാവുക എന്നത് വരുന്നില്ല. ഇതുപോലെ നിക്കാഹിന് 4 ആളുടെ സാന്നിധ്യം വേണം. ആ 4 ആളുടെ സാന്നിധ്യം വരുന്നില്ലെങ്കിൽ നിക്കാഹ് അവിടെ നടക്കുന്നില്ല, നിക്കാഹ് ആവില്ല. ഇതാണ് വിഷയം. അപ്പം മറ്റുള്ളതുമായിട്ട് നാം തുലനം ചെയ്യരുത്, ഒരിക്കലും നിക്കാഹിനെ വേറെ ഇടപാടുകളുമായി തുലനം ചെയ്യരുത്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജി എന്ന ഏറ്റവും പ്രബലമായ ഗ്രന്ഥത്തിൻ്റെ 7-ാം വാള്യം 183-ാമത്തെ പേജ് പറയാൻ നിക്കാഹിനെ സംബന്ധിച്ച്, വശുരി അമിൻ അഹദി ആദം സല്ലല്ലാഹു അലാ നബീന അലൈഹി വസല്ലം വസ്തമറ ഹത്താഫിൽ ജന്ന. നിക്കാഹ് എന്ന് പറഞ്ഞാൽ വേറെ ഇടപാട് പോലെയൊന്നല്ലത്, അത് ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽക്ക് അള്ളാഹു തആല ശരീഅത്തിൽ നിയമമാക്കിയിട്ടുള്ള സംഗതിയാണ്. അത് സ്വർഗത്തിലടക്കം നടക്കുന്ന കാര്യമാണ്. സ്വർഗത്തിൽ ബിസിനസ്സൊന്നും ഉണ്ടാവില്ല. ഇത് ഒരാൾ വിൽക്കുക കൊള്ളുക, അവിടെ കുറേ ഹൈപ്പർ മാർക്കറ്റ്, എൻ്റെ അവിടെ പോയിട്ട് പൈസയെല്ലാം കൊടുത്ത് സാധനം വാങ്ങുന്നു ഉണ്ടാവില്ല. പക്ഷേ സ്വർഗത്തിൽ നിക്കാഹ് ഉണ്ടാവും. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം, ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജം വദുർരിയ. സൂറത്തു റായദിൻ്റെ 38-ാമത്തെ ആയത്തിൽ അല്ല പറയാൻ, മുർസലീങ്ങളെ നമ്മൾ ചെയ്യിച്ചു മുമ്പ് അവർക്കൊക്കെ നമ്മൾ ഇണകളെ, ഭാര്യമാരെ, സന്താനങ്ങളെ കൊടുത്തു എന്ന് പറയാൻ. അപ്പോൾ അള്ളാഹു തആല അമ്പിയാക്കൾക്ക് കൊടുത്ത ഒരു സംഗതിയാണ്. ഇനി അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ പറയാൻ, വലാ നദീറ ലഹു ഫീമാ തുഇബ്ദുനാ ബിഹി മിനൽ ഉഖൂദ്. ഈ നിക്കാഹ് പോലെയുള്ള ഒരൊറ്റ ഇടപാടും അള്ളാഹു തആല നമുക്ക് ഒരു കൽപ്പിക്കപ്പെട്ട സംഗതിയായി പറഞ്ഞതായി തുല്യമായി കാണൂല. അപ്പോൾ വേറെ അതിന് ഓൺലൈൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇത് ടെലിഫോണിൽ പറഞ്ഞ് കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ചോദ്യവും നിക്കാഹിനെ സംബന്ധിച്ച് ചോദിക്കാൻ പറ്റില്ല. കാരണം നിക്കാഹിന് തുല്യമായ ഒരു ഇടപാടും അള്ളാഹു തആല വേറെ വെച്ചിട്ടില്ല എന്ന് ഇമാമിങ്ങൾ പറയാണ്. വേറെ ഇടപാടുകളുമായുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അതിൽ ഇടപാടിന് ഇല്ലാത്ത കുറേ സുന്നത്തുകൾ, കുറേ ഫറളുകൾ, കുറേ ഷർത്തുകൾ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഈ നിക്കാഹിൻ്റെ ഇടപാട് നടക്കുമ്പോൾ കുറേ നല്ലവരായ ആളുകളുടെ സാന്നിധ്യത്തിലാവുക, അവരെ അതിനായി ക്ഷണിച്ച് വരുത്തുക, അതന്നെ ഒരു സുന്നത്താണ്. അത് കഴിഞ്ഞാൽ ഒരു സദ്യ കൊടുക്കുക, അതൊരു സുന്നത്താണ്. ആ സമയത്ത് ഒരു ഖുതുബ നടത്തുക, അത് വേറൊരു സുന്നത്താണ്. ഇനി അതുപോലത്തെ അത് പള്ളിയിൽ വെച്ചാകുക, അതൊരു സുന്നത്താണ്. നേരെ മറിച്ച് കച്ചവടം പള്ളിയിൽ വെച്ച് കറാഹത്താണ്, പാടില്ലാത്ത കാര്യമാണ്. അതേസമയത്ത് ഇത് പള്ളിയിൽ വെച്ചാകൽ സുന്നത്താണ്. അതേപോലെ തന്നെ അത് ശവ്വാല് മാസത്തിലാകൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആയിഷ ബിവി അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബിവിയെ ശവ്വാല് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. ശവ്വാലിൽ പ്രത്യേകം സുന്നത്തുണ്ട്, ശവ്വാല് മാസത്തിൽ. അതുകൊണ്ട് ശവ്വാല് തന്നെ ആകണം എന്നല്ല, അവർ സുന്നത്താണ് ശവ്വാല് മാസത്തിലാകുക. കച്ചവടത്തിന് അങ്ങനെയില്ല, ശവ്വാലാകുന്നില്ല. ഇതുപോലത്തെ വെള്ളിയാഴ്ച രാവിലെയാകുക, അത് പ്രത്യേക സുന്നത്താണ്, വെള്ളിയാഴ്ച രാവിലെയാകുക. അതുപോലെ നിക്കാഹ് നടക്കുമ്പോൾ അയലിനു നിക്കാഹ് വജിയാലുഫിൽ ബിൽ മസാജിദ് വളുരിബു അലൈഹി ബിദ്ദുഫൂഫ്. ഇമാം ഗസാലി അള്ളാഹുനെ ഹിയുടെ 2-ാം വാള്യം 55-ാമത്തെ പേജിൽ ഇമാം തിർമുദിയുടെ ഹദീസ് ഉദ്ധരിക്കുകയാണ്. നിക്കാഹ് നിങ്ങൾ പരസ്യപ്പെടുത്തു, അത് പള്ളിയിൽ വെച്ച് നടത്തൂ, നിങ്ങളതിന് ദപ്പും മുട്ടിക്കോളും. ദപ്പും മുട്ടലി ഇമാം നിങ്ങൾ പറഞ്ഞു പള്ളീൻ്റെ പുറത്തുള്ള. അപ്പോൾ പരസ്യം ചെയ്യുക. ഇങ്ങനെ ഒരുപാട് 7 സുന്നത്ത് ഇപ്പം ഞാൻ പറഞ്ഞു, 7 സുന്നത്തുകൾ നിക്കാഹിനുണ്ട്. അതുപോലത്തെ ഒരു സുന്നത്തും എന്തില്ല, കച്ചവടത്തിനില്ല. അപ്പോൾ വേറെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ചോദ്യമേ വാസ്തവത്തിൽ ഒരു വിവരമുള്ളവൻ ചോദിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബിസിനസ്സുകൾക്കില്ലാത്ത കുറേ തടസ്സങ്ങളുണ്ട്.
സുസ്ഥിരമായ തടസ്സങ്ങളുണ്ട്, താൽക്കാലിക തടസ്സങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു വൈവാഹിക ബന്ധത്തിലൂടെ നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടെ അതിൽപ്പെട്ട ചിലരെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഭാര്യൻ്റെ ഉമ്മയെ, ഭാര്യ നമ്മൾ ഒഴിവാക്കിയാലും അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയാലും പോലും ഭാര്യൻ്റെ ഉമ്മനെ നമുക്ക് വിവാഹം കഴിക്കില്ല, തടസ്സം വന്നു. ഇതുപോലെ തന്നെ മുലകുടി ബന്ധത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, അവിടെ തടസ്സമുണ്ട്. ആ സമയത്ത് ഭാര്യൻ്റെ ഉമ്മക്ക് നമുക്ക് ഒരു പറമ്പ് വിൽക്കുന്നതിനൊരു കുഴപ്പമില്ല, പൊന്ന് വിൽക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ മുലകുടി ബന്ധത്തിലുള്ള ആൾക്ക് പൊന്ന് വിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആ സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ സുസ്ഥിരമല്ലാത്തതുണ്ട്. നാല് ഭാര്യയുള്ള ഒരാൾക്ക് അഞ്ചാമത്തൊന്നും വിവാഹം കഴിക്കാൻ പറ്റില്ല. നേരെ മറ്റ് നാല് കാറുള്ള ഒരാൾക്ക് അഞ്ചാമത്തെ കാർ വാങ്ങുന്നതിനൊരു കുഴപ്പമില്ല, കച്ചവടം പോലെ അല്ലത്. ഇനി മറ്റൊന്ന്, ഉമ്മയുടെ സഹോദരി അല്ലെങ്കിൽ ബാപ്പാൻ്റെ സഹോദരി അല്ലെങ്കിൽ സ്വന്തം സഹോദരി, അവരും ഇവരും ഒന്നിച്ച് പറ്റൂല. അതായത് ജ്യേഷ്ഠത്തിനും അനുജത്തിനും ഒരേ സമയത്ത് എനിക്ക് അറിയാൻ പറ്റൂല. ഒരേ സമയത്ത് ഒന്നുള്ളപ്പോൾ മറ്റൊന്നും കൂടി അത് പറ്റൂല. അതേ സമയത്ത് നമുക്ക് ജ്യേഷ്ഠത്തിക്കും അഞ്ചത്തിക്കും ഒരേ സമയത്ത് സാധനം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു കമ്പനി നിറക്കിയ ഒരു സാധനം രണ്ട് സാധനം വാങ്ങുന്നതിന് കുഴപ്പമില്ല. അതുപോലെ അല്ല ഈ വിവാഹം എന്ന് പറയുന്നത്. ഇതുപോലെ മൂന്ന് തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവളെ പിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ആ വേറെ ഒരാൾ അവന് വിവാഹം കഴിക്കണമെങ്കിൽ, നമ്മൾ സാധനം വിറ്റിട്ട് രണ്ടാമത് വാങ്ങണമെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് വിവാഹമോചനം മൂന്ന് പ്രാവശ്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ അവളെ ഹലാലായി കിട്ടണമെങ്കിൽ വീണ്ടും മറ്റൊരാൾ വിവാഹം കഴിച്ച് അവരുമായി എല്ലാ ബന്ധങ്ങളും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതൊക്കെ കഴിയണം, അതിന് ഇവൻ്റെ ഇതാദ്യം കഴിയണം, പിന്നെ അയാൾ ഇതാ കഴിയണം, ഇതൊക്കെ കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഇങ്ങനെയൊന്നുമില്ല, ഒരു സാധനം നമ്മൾ എടുത്തിട്ട് പിന്നെ ഒഴിവാക്കിയാലും രണ്ടാമത് വാങ്ങും, ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊരു കച്ചവടം പോലെയല്ല, ഇതൊരു കച്ചവടമല്ല. അങ്ങനെ കച്ചവട പെണ്ണിൻ്റെ ആ മഹത്വത്തെ ഇടിച്ചു കാഴ്ത്തുന്ന ആളുകൾക്ക് മാത്രമേ ഈ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടമാണ് എന്ന ഒരു മനസ്സിൽ കച്ചവടം പോലെയല്ലേ, കച്ചവടത്തിലേ നടക്കുന്നില്ല എന്ന ചോദ്യം തന്നെ പെണ്ണിൻ്റെ മഹത്വം അംഗീകരിക്കുന്ന ഒരാൾക്ക് ചോദിക്കാനേ ഒരു വകുപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ കാണാം. ഇനി ഞാൻ ഫറളു ശർത്തുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാം. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഒരു നിക്കാഹ് നടത്തി കൊടുക്കുന്ന വലി രക്ഷിതാവ് അല്ലെങ്കിൽ വരൻ അല്ലെങ്കിൽ വധു അല്ലെങ്കിൽ ഇവർ രണ്ട് കക്ഷികളും വരനും വലിയും ഏൽപ്പിക്കുന്ന വക്കീൽ, ഇവരാരും ഇഹ്റാം ചെയ്തവരാകാൻ പാടില്ല. ഹജ്ജിലോ ഉംറയിലോ ഇഹ്റാം ചെയ്തവരാണെങ്കിൽ നിക്കാഹ് ശരിയാവില്ല, അതൊരു നിയമം. എന്താണ് അതിന് ഹദീസാണ് ഇമാമികൾ തെളിവ് പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇഹ്റാം കെട്ടിയവൻ നിക്കാഹ് ചെയ്യാനും പാടില്ല, അതുപോലെ തന്നെ നിക്കാഹ് ചെയ്ത് കൊടുക്കാനും പാടില്ല. ഇഹ്റാം ചെയ്തോ യംന സിഹത്ത് നിക്കാഹി, നിക്കാഹ് സാധുവാകുന്നതിന് തടസ്സമായി. എന്നാ ഇഹ്റാം ചെയ്തവനിക്ക് ഒരു പറമ്പ് വാങ്ങിക്കൂടെ, ഇഹ്റാം ചെയ്തവന് പീടിയപ്പെട്ട് സാധനം വായിച്ചൂടെ. അപ്പോൾ ഇതൊരിക്കലും ഒരു കച്ചവടത്തോട് തുലനം ചെയ്തുകൊണ്ട് അതിൻ്റെ മസല ഒരാൾ ചിന്തിക്കാനേ പാടില്ല. ഇനി മറ്റൊന്ന്, നിക്കാഹ് എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യകർമ്മമാണ്, ഒരു ഇബാദത്താണ്. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറയണേ, ഹുവ മുസ്തഹബ്ബുൻ ലി മുഹ്താജിനിലേ, നിക്കാഹിലേക്ക് ആവശ്യമുള്ളവന് അത് സുന്നത്തായ കാര്യമാണ്. അതിനെന്താ തെളിവ്? യാ മഅശറ സബാബി മൻ ഇസ്തതാഅ മിൻകും അൽമാഅത ഫലിയതസവ്വജ്, കഴിവുള്ളവൻ നിക്കാഹിന് സാധിക്കുന്നവൻ ചെലവെടുക്കാനും അതുപോലെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താനൊക്കെ സാധിക്കുന്നവൻ, ഫലിയതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ, നിക്കാഹ് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജ്ർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിൽ നേർച്ചയാക്കിയാൽ വുജൂബാകുന്ന ഇബാദത്ത് ഖുർബത്ത് എന്നാണ്, പുണ്യകർമ്മം എന്നാണ്. ഇനിയും നമുക്ക് കാണാം, ബഹുമാനപ്പെട്ടവർ പറയാൻ, വബി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിഹി, നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടതിന് വല്ല ഇബാദത്ത് ഇന്നമാ തുലഖാ മിന ശാരിഇ, ഈ ഇസ്ലാം ദീനിൻ്റെ ശറഈ നമുക്ക് പറഞ്ഞു തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ നമുക്ക് അത് നിയമമാക്കി തരുന്ന അള്ളാഹുവിൽ നിന്നല്ലേ നമ്മൾ കിട്ടുന്നതല്ലേ ഇബാദത്ത് പറഞ്ഞ്, അള്ളാഹു റസൂൽ കൽപ്പിച്ച് ചെയ്തതല്ലേ ഇബാദത്ത്. അതുകൊണ്ട് തന്നെ വാഫ്തൽ മുസന്നിഫു ഇമാം നവവി ഫത്വ കൊടുത്തിട്ടുണ്ട്, ബിഅന്നഹു ഇൻകസദ ബിഹി ത്വഅത്തൻ മിൻ വലദിൻ സാലിഹിൻ, നല്ലൊരു കുട്ടി ഉണ്ടാകണം എന്നതുപോലുള്ള ഒരു അള്ളാഹുവിന് വഴിപ്പെടുക എന്ന ഉദ്ദേശം, പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടാകുമ്പോൾ ഔ ഇഫാഫിൻ, അല്ലെങ്കിൽ തെറ്റിലൊന്നും പെട്ടുപോരുത് എന്ന നിലക്കാകുമ്പോൾ, ഫഹു മിൻ അമലിൽ ആഖിറത്തി വയുസാബു അലൈഹി, അത് ആഖിറത്തിൻ്റെ പ്രവൃത്തിയിൽ പെട്ടതാണ്, അതിൻ്റെ പേരിൽ പ്രതിഫലവും ലഭിക്കുന്നതാണ് എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു അതിന് പ്രതിഫലമില്ല, നിക്കാഹ് ചെയ്താൽ പ്രതിഫലമൊന്നും കിട്ടൂല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ
ഫബഈദുൻ മുഖാലിഫുൻ ലിൽ ഹാദീസിൽ കസീറത്തി ദാലത്തി അലാ മസീദി സവാബിഹി വസവാബി സമറാതിഹി. അത് ധാരാളം ഹദീസിനെതിരായി പോയി അങ്ങനെ ഒരു വാദം ഒരാൾ ഉന്നയിച്ച. അപ്പോൾ അതൊരു വലിയ ഒരു പുണ്യകർമ്മമാണ്, ഇബാദത്താണ്. ഇനി അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ഒരാൾ വിവാഹം കഴിച്ചാൽ ഫഖദിസ്തക്മല നിസ്ഫദ്ദീൻ, അവൻ ദീനിൻ്റെ പകുതി പൂർത്തീകരിച്ചു എന്നാണ്. ഇസ്ലാം ദീനിൻ്റെ പകുതി പൂർത്തീകരിച്ചു. ഫല്യത്തഖില്ലാഹ ഫിനിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള പകുതിയിൽ അവനെന്ത് ചെയ്യട്ടെ, അവൻ തഖ്വ ചെയ്തു കൊള്ളട്ടെ എന്നാണ്. ഇത് സ്വീകാര്യോഗ്യമായ ഹദീസാണ്. തർഹീബു തർഹീബിൻ്റെ രണ്ടാം വള്ളിയും 767-ാമത്തെ പേജിൽ അത് കാണാം. ഹസനുൽ ഗൈരിഹിയാണ്. ഇനി നമുക്ക് കാണാം. അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി നാലാമത്തെ ഒരു കാര്യം, അതൊരു ആരാധനാവശമുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ പ്രത്യേക വാചകം കൊണ്ടായിരിക്കണം എന്ന് പണ്ഡിതന്മാർ പറയാൻ. വലായ സഹു നിക്കാഹു ഇല്ലാബി ലഫുദി തസ്വീജി അവിൽ ഇൻകാഹി, തസ്വീജി ഇൻകാഹി എന്നതിൽ നിന്നുള്ള വാചകം കൊണ്ടായിരിക്കണം നിക്കാഹ്, അല്ലെങ്കിൽ നിക്കാഹ് ശരിയാവൂല. അതെ വദാലിക്ക, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ്? ലി ഖബരി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തെളിവ് ഇമാമികൾ തെളിവ് പറയാൻ, നമുക്ക് ഖുർആനും ഹദീസും നോക്കി നിയമം പറയാൻ മാത്രം നമുക്ക് വിവരമില്ല. അവർ പറഞ്ഞത് നമുക്ക് അറിയാലോ. മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ്, ഇത്തഖുല്ലാഹ ഫിന്നിസാഇ, സ്ത്രീകളിൽ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഫഇന്നക്കും അഖദ്തുമുഹു നബി അമാനത്തില്ലാഹി, നിങ്ങൾ അള്ളാഹുവിൻ തല ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൊണ്ടാണ് നിങ്ങളത് അവരെ സ്വീകരിച്ചിട്ടുള്ളത്. വസ്തഹലൽത്തും ഫുറൂജഹു നബി കലിമത്തില്ലാഹി, അവരുടെ സ്വകാര്യ അവയവങ്ങൾ നിങ്ങൾ ഹലാലാക്കിയത് അള്ളാഹുവിൻ്റെ കലിമത്ത് കൊണ്ടാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വ കലിമത്തുഹു, അള്ളാഹിൻ്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ മാ വറദ ഫീ കിതാബിഹി, അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞ വാചകമാണ് അള്ളാഹിൻ്റെ കലിമത്ത് എന്ന് പറഞ്ഞത്. വലം യരിദ് ഫീഹി ഗൈറുഹുമ, ഈ ഇൻകാഹ് തസ്വീജിൻ്റെ വാചകം അല്ലാതെ ഖുർആനിൽ വേറെ ഒന്നും വന്നിട്ടില്ല. ഏതാണത്? ഖുർആനിൽ വന്നത് വലാ തങ്കിഹു മാ നകഹാ അബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ് എന്ന് സൂറത്തുൻ നിസായിലെ 22-ാമത്തെ ആയത്ത്. ഫലം മാ ഖലാ സയ്ദുൻ മിൻഹാ വതറൻ സവ്വജ്നാകഹാ എന്ന സൂറത്തുൽ അഹ്സാബ് 37-ാമത്തെ ആയത്ത്. അപ്പോൾ ഈ രണ്ട് വാചകമല്ലാതെ വേറെ ഒരു വാചകവും ഖുർആനിൽ വന്നില്ല. അപ്പോൾ അള്ളാഹിൻ്റെ കലിമത്ത് കൊണ്ട് നിങ്ങൾ ഹലാലാക്കി എന്ന് പറയുമ്പോൾ ആ കലിമത്ത് കൊണ്ട് തന്നെ ആകണമല്ലോ, ആ കലിമത്ത് കൊണ്ട് തന്നെ ആകണമല്ലോ. അതുകൊണ്ട് ഈ വചനം ആ വചനവുമായി ത്തിൻ്റെ ഭാഗങ്ങളല്ലാതെ വരാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ പറയാണ്. എന്നിട്ട് പറയാണ് വൽ ഖിയാസ് മുംതനിയുൻ, എന്നാൽ പിന്നെ നിങ്ങൾ കച്ചവടത്തിന് അത് വേണമെന്നില്ല, കച്ചവടത്തിന് ഇത് ഞാൻ നിനക്ക് തന്നു എന്ന് പറഞ്ഞാൽ പോരെ, ഇത്ര സംഖ്യയ്ക്ക് ഇത് തന്നു അതുപോലെ തന്നു എന്ന് ഇവിടെ മതിയാവില്ല, ഇവിടെ ആ തന്നു മതിയാവില്ല. വൽ ഖിയാസ് മുംതനിയുൻ, ഇത് വേറെ ഒരു ഇടപാടിനോടും തുലനം ചെയ്യാൻ പറ്റില്ല. കാരണം നിക്കാഹ് എന്ന് പറയുന്നത് അതിൽ ഒരു ആരാധനാവശം ഉണ്ട്. ഫലം യസിഹ, അതുകൊണ്ട് ഈ നിക്കാഹ് സഹീഹാവൂല. ബിനഹ്വി ലഫ്ളി ഇബാഹത്തിൻ വഹിബത്തിൻ വതംലീഖിൻ, നിനക്ക് അനുവദിച്ചു തന്നുന്നോ, നിനക്ക് സൗജന്യം തന്നുന്നോ, നിനക്ക് ഉടമയാക്കി തന്നുന്നോ, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിക്കാഹ് ശരിയാവൂല. അതൊക്കെ കച്ചവടത്തിന് പറ്റും, ഇവിടെ പറ്റൂല. അപ്പോൾ അത് വേറെ തന്നെ ഒരു സംഗതിയാണ് ഈ നിക്കാഹ് എന്ന് പറയുന്നത്, അതിൻ്റെ നിയമമൊക്കെ വേർത്തിന്. അപ്പോൾ അതിന് പറ്റൂലേ, അതിന് സ്വീകരിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇനി വേറെ ഒരു കാര്യം പറയാം, അഞ്ചാമത്തെ വേറൊരു കാര്യം. വയന്നഖിദുൽ ബൈഉ ബിൽ കിനായതി, കച്ചവടം അത് സൂചനാവാചകം കൊണ്ട് മതിയാവും, വ്യക്തമായ വാചകം പറയണമെന്നില്ല. നിനക്ക് വിറ്റു എന്ന് തന്നെ പറയണമെന്നില്ല. പിന്നെ കജാൽത്തുഹൂലക്ക, ഇത് നിനക്ക് ഞാൻ ആക്കിത്തന്നു എന്ന് പറഞ്ഞാൽ മതി. ബിക്കഥ, ഇത്ര വിലക്ക് നിനക്ക് ഞാൻ ആക്കിത്തന്നു എന്ന് പറഞ്ഞാൽ മതി. ഫിൽ അസഹി, ഏറ്റവും ശരിയായ അഭിപ്രായത്തിൽ. വഫാറഖ നിക്കാഹ, നിക്കാഹ് അങ്ങനെ മതിയാവൂല. ബിഅന്നഹു യുഹ്താത്തു ലഹു അക്സറ, നിക്കാഹിന് പ്രത്യേകം ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകണം എന്നതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് നിനക്ക് ഞാൻ ആക്കിത്തന്നു എന്ന് പറഞ്ഞാൽ മതിയാവൂല. ഇതേപോലെ പറഞ്ഞു കാണാം, ലാബികിനായതിം ഫിസ്സീഗതിക അഹ്ലൽതുക ബിന്തി, എൻ്റെ മകളെ ഞാൻ നിനക്ക് ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞാൽ മതിയാവില്ല. ചില ആളുകൾ നിക്കാഹ് ചെയ്യുമ്പോൾ എൻ്റെ മകളെ നിനക്ക് ഞാൻ ഹലാലായ ഭാര്യയാക്കി തന്നു എന്നാണ് പറയുന്നേക്കാം. ഹലാലല്ലാത്തൊരു ഭാര്യ ഉണ്ടാവും. ആ പറയുന്നതിനെ പറ്റി അവർ മനസ്സിലാക്കുന്നത്, അവരൊക്കെ പണ്ഡിതന്മാരിൽ നിന്ന് എന്താണ് നിക്കാഹിൻ്റെ വാചകം പറയേണ്ടതെന്ന് ചോദിച്ച് പഠിക്കണം. അഹ്ലൽ തുക ബിന്തി, എൻ്റെ മകളെ ഞാൻ നിനക്ക് ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞാൽ നിക്കാഹാവൂല. ഫലാ യസ്ഹു നിക്കാഹു ഖത്അൻ, അതുകൊണ്ട് നിക്കാഹാവൂല. വൈൻ ഖാല നവൈത് ബിഹ നിക്കാഹ, അവൻ നിക്കാഹാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാലും തോഫറത്തിൽ ഖറായിനും അല്ലാതായിരിക്കും, സാഹചര്യമൊക്കെ അവിടെ യോജിപ്പ് സംഗതി ശരി തന്നെയാണ്, അതിന് തന്നെയല്ലേ ഇവിടെ ഇരുന്നത്, ഒക്കെ പറഞ്ഞ കാര്യമില്ല, ഞാൻ ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞാൽ മതിയാവൂല. അപ്പോൾ കിനായത്ത് കൊണ്ട് മതിയാണ്. എന്താ അതിന് കാരണം പറഞ്ഞത്? സൂചനാവാക്ക് പോരാന്നെന്താ പറയാൻ കാരണം? ലിഅന്നഹുലാ മത്ലാനി ഷുഹൂദിൽ മുസ്തറത്തി ഹുനൂറുഹും ലികുല്ലി ഫർദിൻ ഫർദിൻ മിൻഹു അല നിയ്യത്തി വബിഹി ഫാറഖൽ ബൈഅ. കച്ചവടത്തിന് സാക്ഷി ആവശ്യമില്ല, ഇവിടെ സാക്ഷി ആവശ്യമുണ്ട്. അപ്പോൾ ഈ സാക്ഷിയാകുന്ന ആൾക്ക് ഇവൻ്റെ മനസ്സിൽ എന്താ കരുതിയതെന്ന് തിരിയൂലല്ലോ.
മനസ്സ് കരുതി അത് മനസ്സിലാവില്ലല്ലോ. ഈ സാക്ഷി നിർബന്ധമാണ്, ശർത്താണ്, നിബന്ധനയാണ്. എന്തിന് സാക്ഷിയാണോ? ഓരോ വാചകത്തിനും വാചകത്തിൻ്റെ അർത്ഥത്തിനും അവിടെ പങ്കെടുത്തവർക്കും ഒക്കെ ഇവരെന്ത് ചെയ്യണം? അവരുടെ സാന്നിധ്യം വേണം. അപ്പോൾ ഇവിടെ ഈ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, അഹ്ലൽ തുക്കാനോട് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരു പക്ഷേ അവളൊരു പണിക്ക് ഏൽപ്പിച്ച് തരാന്നുള്ള നിലക്ക് ഹലാലാക്കി തന്നു എന്നാണോ പറഞ്ഞേ? അപ്പോൾ അത് എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല. ആ വാചകം കൊണ്ട് പറയില്ല അയാൾ ഉദ്ദേശിച്ചത് എന്താന്ന് ഈ സാക്ഷിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് സാക്ഷി നിബന്ധനയായതിനാൽ അവർക്ക് ഇവൻ്റെ മനസ്സിലുള്ള എന്താന്ന് മനസ്സിലാകാത്തതിനാലും ഒരിക്കലും കച്ചവടം പോലെയല്ല എന്ന്. കച്ചവടത്തിന് സാക്ഷി ആവശ്യമില്ല. ഒബിഹി ഫാറഖൽ ബൈ ആ അവിടെ കച്ചവടവുമായി അത് വേർപിരിയുകയാണ്. രണ്ടും വെവ്വേറെയാണ്, മറ്റ് ബിസിനസ്സുകൾ പോലെയല്ല. ഇതേപോലെ നമുക്ക് ബിസിനസ് നടത്തുമ്പോൾ എഴുത്തിലൂടെ ബിസിനസ് നടത്താം. ഒരു എഴുത്ത് കൊടുത്തയച്ചു, നിങ്ങളുടെ ഇന്ന സാധനം ഞാൻ നിങ്ങളോട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ മറ്റേ ആളിങ്ങോട്ട് ഞാൻ നിനക്ക് ഇത്ര വിലക്ക് വിറ്റിരിക്കുന്നു എന്ന് എഴുത്ത് കൊടുത്തയച്ചു. ആ എഴുത്ത് അപ്പുറത്തുള്ളവർക്ക് കിട്ടി, ഞാനത് സ്വീകരിച്ചിരിക്കുന്നതിന് അങ്ങോട്ടും എഴുത്ത് കൊടുത്തയച്ചു. എഴുത്തിലൂടെ കച്ചവടം നടത്താം, എഴുത്തിലൂടെ നിക്കാഹ് നടത്താൻ പറ്റില്ല. എഴുത്തിലൂടെ നമുക്ക് വാടകക്ക് കൊടുക്കാം, അതേസമയത്ത് എഴുത്തിലൂടെ നിക്കാഹ് നടത്താൻ പറ്റില്ല. അതെന്താണ്? അത് വളരെ വ്യക്തമാണ്. വലാ സവ്വജിത്തു ബിന്തി ഫുലാനൻ സുമ്മ കതബ, നാ കൊണ്ട് പറഞ്ഞിട്ട് എഴുതിയാൽ പോലും പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു എഴുത്ത് എഴുതി നോക്കുക, എന്നാൽ പോലും പറ്റും. ഔ അർസല ഇലൈഹി, ആ എഴുത്ത് കൊടുത്തയച്ചു. ഫഖബില, എഴുത്ത് കിട്ടിയപ്പോൾ അയാൾ സ്വീകരിച്ചു. പറ്റൂല. വൈനമാ സഹ നദീറുഹു ഫിൽ ബൈഇ, അപ്പോൾ കച്ചവടത്തിൽ അതുപോലെ പറ്റുമല്ലോ. അത് പറ്റും. എന്നവും ഔസാവു, കച്ചവടത്തിൽ വിഷയം വിശാലമാണ്, അതിന് ഇത്ര പ്രശ്നങ്ങളില്ല, കാരണം അവിടെ സാക്ഷിയുടെ ആവശ്യമില്ല, അങ്ങനത്തെ ഒരുപാട് നിയമങ്ങളുണ്ട്. എഴുത്ത് എന്ന് പറഞ്ഞാൽ തന്നെയും വാസ്തവത്തിൽ എഴുത്ത് തന്നെ ഒരു സൂചനയുടെ ഭാഗമായിട്ടേ പണ്ഡിതന്മാർ പരിഗണിക്കും. കാരണം വെച്ചാൽ ഒരാൾക്ക് എൻ്റെ പെന്ന് എഴുതാൻ കൊള്ളുന്ന, ഈ പെന്ന് എഴുതാൻ കൊള്ളുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി. അപ്പോൾ അയാൾ എഴുതിയ വാചകം എങ്ങനെയാണ്? എൻ്റെ ഭാര്യയെ ഞാൻ തലാക്കി ചൊല്ലിന്ന് എഴുതിയെന്ന് നോക്കുക. അയാൾ പെന്നിൽ മഷീനോ നോക്കാൻ, അല്ലെ പെന്ന് എഴുത്ത് നല്ല പെന്നാണോ എന്ന് നോക്കാൻ വേണ്ടി എഴുതിയാണ്. ഇത് എഴുതുമ്പോഴേക്ക് അയാളുടെ ഭാര്യേനെ തലാക്കുമോ? ഇല്ല. കാരണം അയാൾ തലാക്കി എഴുതിയതല്ലത്, അയാൾ മഷീനോ നോക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാകുക? അത് അയാളോട് ചോദിക്കേണ്ടി വരും. അയാളെ നീയത്ത് എന്താ അയാളോട് ചോദിക്കേണ്ടി വരും. ഈ നീയത്തുണ്ടോ സാക്ഷിക്ക് മനസ്സിലാകുന്നത്? സാക്ഷിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ സാക്ഷി നിർബന്ധമായ സംഗതിയാണല്ലോ എനിക്കായ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേർതിരിഞ്ഞറിയില്ല. അതിനാൽ കച്ചവടത്തിൽ പറ്റുന്ന കാര്യം എഴുത്തിലൂടെ നിക്കാഹ് നടത്തുക എന്നത് പറ്റൂല. ഇനി മറ്റൊരു കാര്യം പറയാം. പണ്ഡിതന്മാർ തന്നെ പറയണേ, ഏഴാമത്തെ കാര്യം, ഒരാൾ അങ്കഹത്തുക്ക ബിന്ദി എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുള്ള ആൾ എന്ത് പറയുമോ? റദീത്തു, ഞാൻ പൊരുത്തപ്പെട്ടു പറഞ്ഞു. റദീത്തു നിക്കാഹ എന്ന് പറഞ്ഞിട്ടില്ല, റദീത്തു എന്ന്. അല്ലേ ഫഅൽതു എന്ന് പറഞ്ഞു, ഫഅൽതു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ നിക്കാഹ് ശരിയാവില്ല. ഫഅൽതു നിക്കാഹ എന്ന് പറഞ്ഞാലും ശരിയാകുന്നില്ല. വത്തിഹാദുഹുമ ഫിൽ ബൈഇ, കച്ചവടത്തിലോ, കച്ചവടത്തിൽ എന്ത് മതി? റദീത്തു എന്ന് പറഞ്ഞാലും മതി, ഫഅൽതു എന്ന് പറഞ്ഞാലും മതിയാവും. അത് ഇവിടെ ശരിയാവില്ല. അപ്പോൾ കണ്ടോ വ്യത്യാസം, കണ്ടോ എത്ര വ്യത്യാസമാണ് മറ്റ് ബിസിനസ്സുകളുമായിട്ട്. പൂർണ്ണമായും വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. ആ ലാൽ നീറ ലഹു തന്നെ തുല്യമില്ല, തുല്യത ഇല്ലാത്തൊരു സംഗതിയാണ്. ഇനി നിങ്ങൾ നോക്ക് എട്ടാമത്തൊരു കാര്യം. നമ്മൾ സാധാരണയായി ഒരു വസ്തു വാങ്ങി, ആ വസ്തു തിരിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം വന്നാൽ ആ വസ്തു വാങ്ങുന്ന സമയത്ത് നമ്മളോട് എടുത്ത സംഖ്യ ഇങ്ങോട്ടും തിരിച്ചു തരുന്ന ഒരു പരിപാടിയില്ലേ? എന്നാൽ നമ്മൾ വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സംഖ്യ ഇങ്ങോട്ട് തിരിച്ചു തരൂലേ, സാധാരണ അങ്ങനെയല്ലേ. എന്നാൽ മഹർ തിരിച്ചു വാങ്ങാൻ പറ്റുമോ? കാരണം ഇത് വിലക്ക് വാങ്ങിയതൊന്നും അല്ല, ഇത് വിലയും അല്ല, മഹർ തന്നെ വിലയല്ല, വാടകയും അല്ല. അങ്ങനെ നേരെ തിരിച്ചിരിക്കരുത്, സ്ത്രീയെ അപമാനിക്കരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിവാഹ മൂല്യം എന്ന് പറഞ്ഞത് അത് വേറെ തന്നെ ഒരു സംഗതിയാണത്. അപ്പോൾ തിരിച്ചു പോകാനല്ല. ഖുർആൻ അല്ലാഹു തആല എന്ത് പറഞ്ഞു? വൈൻ അറത്തു മുസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഖുദു മിൻഹു ശൈആ അതഖുദൂനഹു ബുഹ്താനൻ വഇസ്മൻ മുബീന വകൈഫ തഖുദൂനഹു വഖദ് അഫ്ളാ ബഅദുക്കും ബിലാ ബഅദ് വഖദ് അഖദ്ന മിൻകും മീസാഖൻ ഗലീലാ. നിങ്ങൾ ഭാര്യയെ ഒന്ന് മാറണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ മാറാൻ പറ്റുന്ന സംഗതിയൊന്നുമല്ല, അങ്ങനെ മാറാൻ പറ്റുകയില്ല, ചെയ്യുകയും ചെയ്യരുത്. അതേ ഒരനിവാര്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് പറയാണ് എത്ര വലിയ തുക നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് വാങ്ങാൻ പറ്റൂല, നിങ്ങളത് വാങ്ങുന്ന വലിയ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്. വലിയ കരാറ് നിങ്ങളോട് അവർ വാങ്ങിയതല്ലേ, അംഗത്തൊക്കെ ബിന്ദി തന്നെ ഏൽപ്പിച്ചു തന്നെയല്ലേ. അപ്പോൾ അത്ര വലിയ കരാറ് വാങ്ങിയിട്ട് ഉത്തരവാദപ്പെട്ടവർ മുഖേന വലിയ കരാറ് വാങ്ങിയിട്ടുണ്ട് ആ സ്ത്രീകൾ.
അവരത് വാങ്ങിയിരിക്കേ, എന്നിട്ട് നിങ്ങൾ അവരുമായിട്ട് സംഗമിച്ചിരിക്കേ, പിന്നെ നിങ്ങൾ എങ്ങനെ അവരോട് കൊടുത്ത മഹർ തിരിച്ചു വാങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കച്ചവടത്തിൽ എങ്ങനെയാ, സാധനം അങ്ങ് തിരിച്ചു കൊടുക്കും, കൊടുത്ത സംഖ്യ കൊടുത്ത് തിരിച്ചു പോകില്ലെ, കുറച്ച് കുറച്ചിട്ടാണെങ്കിലും. അപ്പോൾ അത് പറ്റുന്നില്ല. ഇനിയും നിങ്ങൾക്കാണ് പത്താമത്തത്, തലാക്കിയില്ല പിറ്റേന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല, അതിനൊരു ദീക്ഷാകാലം കഴിയണം. അതുപോലെ തന്നെ മരിച്ചു പോയാൽ ഇത് കഴിയണം. അപ്പോൾ കച്ചവടം പോലെയല്ല പത്താമത്തെ കാര്യം. ഇനി ഞാൻ പതിനൊന്നാമത്തെ വേറെ ഒരു കാര്യം പറയാം. ഈ കച്ചവടങ്ങളൊക്കെ ഇടപാടുകളൊക്കെ മുആത്തഹത്ത് കൊണ്ട് ശരിയാകും എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. എന്നാൽ സംതൃപ്തി ഉണ്ടായാൽ മതി. നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കൊട്ടയിലിട്ട് കൊണ്ടുവന്നിട്ട് ബില്ലെത്രയാണെന്ന് ചോദിച്ച് അയാൾ ബില്ലാക്കി തന്ന് പൈസയും കൊടുത്തിങ്ങ് പോകുന്നത്. ഇതുപോലെ ഒരു വധുവിനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പെണ്ണിനെ വധുവിനെ ഒരാൾ പോയി മഹറത്തിനാന്ന് ചോദിച്ച് അതും കൊടുത്ത് കൂട്ടിങ്ങ് പോരാൻ പറ്റുമോ, എടുത്തിങ്ങ് പോരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മുആത്തഹത്ത് കൊണ്ട് കൊടുക്കലും വാങ്ങലും കൊണ്ട് നടത്താൻ പറ്റും പല ഇടപാടുകളും. അതേസമയത്ത് അതുപോലെയല്ല നിക്കാഹ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഒരു സ്ത്രീക്ക് ഇടപാട് നടത്താൻ കഴിയുന്നില്ല, സ്ത്രീ ഇടപാട് നടത്തുന്നില്ല. നേരെ മറിച്ച് കച്ചവടം അങ്ങനല്ല, വാടക കൊടുക്കൽ അങ്ങനല്ല. സ്ത്രീക്ക് കച്ചവടം വിൽക്കാം, കൊള്ളാം, അതുപോലെ സ്ത്രീക്ക് പറ്റില്ല. സ്ത്രീയുടെ കാര്യം ഒരു ഉത്തരവാദപ്പെട്ട, ഏറ്റവും സ്നേഹിക്കുന്ന ഉത്തരവാദപ്പെട്ട പുരുഷൻ അധികാരത്തോടുകൂടെ ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ നിയമം. ഇനി അതിന് ഒരു സൗകര്യം ഇല്ലാത്ത സമയത്താണെങ്കിൽ അവൾ ഒരാൾക്ക് അധികാരം കൊടുത്തുകൊണ്ട്, അത് തഹ്കീം അധികാരം കൊടുത്തുകൊണ്ട് ഒരു പുരുഷൻ, കാരണം അപ്പുറം പുരുഷനാണ്. അപ്പോൾ ഇപ്പുറത്തും അതേപോലെ തന്നെ ഒരു പുരുഷൻ നിന്നുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം എന്നതാണ് നിയമം. ഇതുപോലെ നമ്മളൊരു സാധനം വാങ്ങിയാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പിന്നെ ഇന്നോവ കാറ് കൊണ്ടുവന്ന് വാങ്ങിയാൽ, വാങ്ങിയതിന് ശേഷം നമ്മളെല്ലാവർക്കും കാണിക്കുകയൊക്കെ ചെയ്യും, എല്ലാവരും വന്ന് നോക്കുകയും കാണിക്കുകയും. ഇതുപോലെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടീനെ കൊണ്ടുവന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, അതിങ്ങനെ പ്രദർശനത്തിന് വെക്കുക, അത് പറ്റൂല. ഇത് ഇന്നോവ കാറല്ല, ഇത് വിലക്ക് വാങ്ങിയ സാധനമൊന്നുമല്ല, അത് പെണ്ണിനെ നിസ്സാരപ്പെടുത്തലാണ്. ഇതുപോലെ വെറും ഒരു സാധനം ഒരു ചരക്ക് പോലെ ആക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു പെണ്ണിനെ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ, അത് പറ്റില്ല, അത് പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അതിനെ നിങ്ങൾ നിബന്ധന എന്ന് പറഞ്ഞാലും ശരി, ഘടകം എന്ന് പറഞ്ഞാലും ശരി, ഹുദൂറു ഷാഹിദൈനി ലിന്നിക്കാഹി, നിക്കാഹിന് രണ്ട് ആളുകളുടെ, അതായത് നിക്കാഹിൻ്റെ വാചകം പരസ്പരം പറയുന്ന കക്ഷികൾക്ക് പുറമെ രണ്ട് ആളുകൾ അതിന് സാന്നിധ്യമുണ്ടാകണം. നിക്കാഹ് എന്തിനാ പറയാ, നിക്കാഹ് എന്ന് പറയാ രണ്ട് കക്ഷികൾ പരസ്പരം പറയുന്ന കാര്യത്തിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈജാബ് കബൂൽ എന്ന് പറയും അറബിയിൽ. അങ്കഹ്തുക ബിന്ദി, എൻ്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു, അല്ലെങ്കിൽ പ്രതിനിധിയാകുമ്പോൾ അങ്കഹ്തുക ബിന്ദ ഫുലാനിൻ, ഇന്ന ഒരാളുടെ മകൾ ഫാത്തിമയെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഖബിൽ തു നിക്കാഹ, അവളുടെ നിക്കാഹിനെ ഞാൻ സ്വീകരിച്ചു. ഇങ്ങനെ അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ട് വാചകങ്ങൾ കൂട്ടിച്ചേർന്ന വിഷയത്തിനാണ് നിക്കാഹ്. ഒന്നിനല്ല, ഒന്നാകുമ്പോൾ അതിൻ്റെ പകുതിയാവുള്ളൂ. അതാണ് ഇമാമിങ്ങൾ പറഞ്ഞു മുറക്കബ് എന്നാണ്. ഹുവൽ മുറക്കബ് മിനൽ ഈജാബി വൽ ഖബൂലി കമാ മറ തഹ്ഫ 2218. ഈ അങ്ങോട്ട് പറയുന്ന വാചകവും ഇങ്ങോട്ട് പറയുന്ന വാചകവും കൂട്ടിച്ചേർത്തതിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. എങ്കിൽ ഒന്നിനല്ല. അപ്പോൾ എന്ത് വേണം? ഈ കൂട്ടിച്ചേർത്ത രണ്ടിനും രണ്ട് സാക്ഷികൾ ചുരുങ്ങിയത് സാന്നിധ്യമുണ്ടാകണം. രണ്ടിനും ആ കൂട്ടിച്ചേർക്കുന്നതിന് വേണം, അല്ലാതെ ഒരാൾ പറയുന്നതിനും മറ്റേ ആൾ പറയുന്നതിനും ഉണ്ടായാൽ മതിയാവില്ല, കാരണം അത് നിക്കാഹാവില്ല. നിക്കാഹിന് രണ്ട് കൂടിയതാണ് നിക്കാഹ്. അപ്പോൾ അതിന് സാക്ഷി വേണം. അതിനെ സംബന്ധിച്ച് ഇമാം സിറാജി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഹദ്ദബിൽ പറയുന്നത് കാണാം, വലാ യസിഹു നിക്കാഹു, നിക്കാഹ് ശരിയാവില്ല. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അങ്കഹത്തൊക്കെ വിന്ന് അങ്ങോട്ടും പറയാം, കബിൽ തുന്നി അങ്ങോട്ടും പറയാം, ഇത് രണ്ട് കൂടിയതാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഏതെങ്കിലും വാചക ഒരു വാചകമല്ല, അത് ശരിയാവില്ല. ഇല്ലാ ബിസാഹിദൈനി, രണ്ട് സാക്ഷി കൊണ്ടല്ലാതെ. എന്നാൽ അത് വേണമെന്നൊരാൾ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയാണ് അദ്ദേഹം. എന്ത് പറഞ്ഞു പറയോ, അത് കച്ചവടം പോലെയാണ് എന്ന് പറഞ്ഞു. അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയാൻ വഹാദ ഖതഉൻ, ആ പറഞ്ഞ അത് അബദ്ധമാണ്. ലിമാ റവത്ത് ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉള്ളതിന് വേണ്ടി, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, കുല്ലു നിക്കാഹിൻ, ഏതൊരു നിക്കാഹും, ലം യഹ്ദുർഹു അർബഅത്തുൻ, നാലാള് സാന്നിധ്യമില്ലാത്ത ഏത് നിക്കാഹും, ഫഹുവ സിഫാഹുൻ, അത് അനധികൃത ബന്ധമാണ്.
അതാരൊക്കെയാണ്? ഒന്ന് ഖാതിബുൻ, വിവാഹം സ്വീകരിക്കുന്ന ആൾ. വ വലിയുൻ, മറ്റൊന്ന് രക്ഷിതാവ്. വ ഷാഹിദാനി, രണ്ട് സാക്ഷി. നാലാൾ സംഗമിക്കാത്ത നിക്കാഹി, അത് അവിഹിതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് ഹദീസ് ഉദ്ധരിക്കും. എന്നിട്ട് മഹാനവർ പറയാണ്, വയുഖാലിഫുൽ ബൈഅ, കച്ചവടം പോലെയല്ലത്. ഫൈനൽ ഖസ്ദ മിൻഹുൽ മാലു, കച്ചവടത്തിൻ്റെ ഉദ്ദേശം പണം കിട്ടുക, ധനം കിട്ടുക എന്നുള്ളതാണ്. കച്ചവടം ചെയ്യാനാണ് സാധനം കിട്ടുക എന്നാണല്ലോ. വൽ ഖസ്ദ മിനൻ നിക്കാഹി, നിക്കാഹിനാലുള്ള ഉദ്ദേശം. അൽ ഇസ്തിംതാഉ വ തലബുൽ വലദി വബ്നാഹുമാ അലൽ ഇഹ്തിയാതി, അതിൻ്റെ ഉദ്ദേശം ഒന്ന് വിശുദ്ധമായ വംശം ഇവിടെ നിലനിൽക്കുക, സന്താനം ഉണ്ടാവുക എന്നതാണ്. അതോടുകൂടി തന്നെ അവൻ ഒരു തെറ്റിലേക്ക് പോകാതെ ജീവിക്കുക എന്നതുമാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനം തന്നെ, അതിൻ്റെ അടിത്തറ തന്നെ അലിലേത്തി, അത് സൂക്ഷ്മതയുടെ മേലാണ്. കച്ചവടം പോലെയല്ല, കച്ചവടത്തിന് സാക്ഷി വേണം എന്നില്ല. മുഹദ്ദബിൽ 16-ാം വള്ളം 198-ാമത്തെ പേജിൽ ഇമാം സീറാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് നേരത്തെ ഞാൻ വായിച്ച ഉദ്ധരണിയിലുള്ളത്. അൽ മുസ്തറത്തി ലി അന്നഹു ലാ മതലി ഷുഹൂദി അൽ മുസ്തറത്തി ഹുദൂറുഹു ലികുല്ലി ഫർദിൻ ഫർദിൻ മിൻഹു അല നിയ്യതി ബിഹി ഫാർഖൽ ബൈ. ഈ സാക്ഷികളുടെ സാന്നിധ്യം ഓരോ വാചകത്തിനും ആവശ്യമാണ്, ഓരോ വാചകത്തിനും വേണം സാക്ഷികളുടെ സാന്നിധ്യം. അത് ഈ നമ്മുടെ ഈ ഇൻ്റർനെറ്റിലാവുമ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇമാമിങ്ങളൊക്കെയും അത് ശരിയാവില്ല ഈ എന്ന് പറയുന്നു. അപ്പോൾ ചിലർ ചോദിക്കും, അവിടെ ഈജാബിൻ്റെ വാക്ക് പറയുന്ന സ്ഥലത്ത് അവിടെ രണ്ടാൾ, അവിടെ രണ്ടാൾ, അപ്പുറം കബൂല് പറയുന്ന സ്ഥലത്ത് അവിടെയും രണ്ടാൾ. അതെ, അപ്പോൾ രണ്ട് കഷ്ണത്തിനെ രണ്ടാൾ സാക്ഷി ഉണ്ടായിട്ടുള്ളൂ, ഇത് രണ്ടും കൂടിയിട്ടുണ്ടായില്ല. രണ്ടും കൂടി അതാണ് എനിക്ക് ആയ മുറക്കബ്, രണ്ടും കൂട്ടിച്ചേർത്ത് അതാണ് മുറക്കബ്. അതിനാണ് സാക്ഷി വേണം തന്നെ. അത് നടക്കണമെങ്കിൽ ഈ ഹദീസിൽ വന്നപ്പോൾ ലം യഹദുർഹു അർബഅത്ത്, നാലാളുടെ സാന്നിധ്യം നിർബന്ധമാണ്, അതാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്. ഇനി അത് വ്യക്തമായി തന്നെ നമുക്ക് കാണാം, ഇമാമിങ്ങൾക്കിടയിലൊരു ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ ചർച്ച ചെയ്യാതെ വിടില്ല. സ്ഥലത്തില്ലാത്ത ഒരാളുടെ നിക്കാഹി വക്കാലത്തില്ലാതെ നടത്തിയാൽ പറ്റുമോ? വക്കാലത്ത് മുഖേന നമ്മൾ ആള് സ്ഥലത്ത് വേണമെന്നില്ല, പ്രതിനിധികൾ തമ്മിൽ നടത്തിയാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. സുപ്രീം കോടതി നമ്മളെ വക്കീൽ വാദിച്ചാൽ നമ്മൾ വാദിച്ചു തന്നെയാണ്, വിധി കിട്ടിയാൽ നമുക്ക് ആ വിധി, അല്ലാതെ വക്കീലിനല്ല. അതുപോലെ തന്നെ ഒരു വക്കീല് നിക്കാഹി ചെയ്താൽ ഭാര്യന് കിട്ടുന്നത് വരനാണ്, അതുപോലെ പിന്നെ ഭാര്യയ്ക്ക് കിട്ടുന്നത് ഭർത്താവിനെയാണ്. അതേസമയത്ത് അവിടെ ഇതിലിടപെട്ട ആളുകൾക്കല്ല, അത് മറ്റൊന്നാണ്. അപ്പോൾ വക്കീലില്ലാത്ത രൂപത്തിൽ സദസ്സിലില്ലാത്ത ഒരാളെ നിക്കാഹ് നടത്താൻ പറ്റുമോ എന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യാൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയണ ഫറോൻ ഇദാ കതബ ബിൻ നിക്കാഹി ഇലാ ഗായിബിൻ ഔ ഹാളിരിൻ, സദസ്സിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പുറത്തുള്ള സദസ്സിലില്ലാത്ത ഒരാൾക്ക് നിക്കാഹിൻ്റെ വാചകം എഴുതിയാൽ ലം യസിഹ സഹിഹാവില്ല. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞാണോ എഴുത്തുകൊണ്ട് സഹിഹാവില്ല. വക്കീല, ഒരു ദുർബലമായ അഭിപ്രായം വന്നു, യസിഹു ഫിൽ ഗായിബി, സദസ്സിലില്ലാത്തവന് എഴുതിയാൽ പറ്റുമെന്നൊരു ദുർബലമായ അഭിപ്രായം വന്നു. വലൈസ ബിശയ്യിൻ, ആ അഭിപ്രായം പരിഗണിക്കാനേ പറ്റില്ല. നബി മുഹമ്മദ് പറയാം, ലിയന്നഹുകിനായത്തുൻ, കാരണം എഴുത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സൂചനയാണല്ലോ. നേരത്തെ പറഞ്ഞില്ലേ എന്തിനാ എഴുതിയത് എന്ന് നോക്കണം. വലായനക്കതുബിൽ കിനായത്ത് സൂചന കൊണ്ട് പറ്റൂല എന്ന് നേരത്തെ പഠിപ്പിച്ച കാര്യമല്ലേ. ഇനി മഹാനബറുകൾ പറയണേ, വലൌ ഖാതബ ഗായിബം ബി ലിസാനിഹി, എഴുത്തല്ല, സദസ്സിലില്ലാത്ത ഒരാളോട് നാവ് കൊണ്ട് തന്നെ അങ്ങ് സംസാരിച്ചു. ഫഖാല, അങ്ങനെ ഇയാൾ പറഞ്ഞു, സബ്ബജ്തുക ബിന്ദി എന്ന് പറഞ്ഞു, സദസ്സിലില്ലാത്ത ഒരാളോട് സബ്ബജ്തുക ബിന്ദി എന്ന് പറഞ്ഞു. സുമ്മ കതബ, പിന്നെ അത് പറഞ്ഞിട്ട് എഴുതി. ഫബലഹുൽ കിതാബ്, അപ്പോൾ ആ എഴുത്ത് ആ സദസ്സിലില്ലാത്താൾക്ക് കിട്ടി. ഔലം യബ്ലുഹു, അല്ലെ എഴുത്ത് കിട്ടിയിട്ടില്ല, പിന്നെന്ത് കിട്ടി? ബലഹുൽ ഖബറു, വിവരം കിട്ടി. അതാണ് ഇപ്പോൾ ഓൺലൈൻ ഇക്കാര്യം ഓർക്കുന്നത്, വിവരം കിട്ടുന്നുണ്ട്, എഴുത്തല്ല. അപ്പോൾ അങ്കഹത്തുക ബിന്ദി എന്ന് പറഞ്ഞ വിവരം അവിടെ ആ വരന് കിട്ടി. ഫഖാല, അപ്പോൾ വരൻ പറഞ്ഞു, ഖബിൽ തുനിക്കാഹ, അവളെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ലം യസിഹല സഹീഹി, ശരിയായ അഭിപ്രായമനുസരിച്ച് സഹീഹാവൂല. അപ്പോൾ ദൂരെയുള്ള ഒരാളോട്, സദസ്സിലില്ലാത്ത ഒരാളോട് ഈ നിക്കാഹിൻ്റെ വാചകം പറഞ്ഞു, അദ്ദേഹത്തിന് ആ വിവരം കിട്ടി. അത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞില്ല, കാരണം എങ്ങനെ കിട്ടിയാലും, അതുകൊണ്ടാണ് പറയാതിരുന്നത്, എങ്ങനെ കിട്ടിയാലും. ഇമാമിങ്ങൾ അങ്ങനെയാണ്, ഖിയാമ നാളുകളിലുള്ള വിഷയത്തിൻ്റെ നിയമമൊക്കെ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയവരാണ് ഇമാമിങ്ങൾ.
കിട്ടിയാലും ലം യസിഹ അല സഹീഹി ശരിയായ അഭിപ്രായ പ്രകാരം ശരിയായ അഭിപ്രായ പ്രകാരം ശരിയാവില്ല സഹീഹാവില്ല സാധുവാവില്ല എന്നിട്ട് മഹാനോട് പറയുക അപ്പോ നേരത്തെ എഴുത്ത് കൊടുത്തയച്ചതിലും ഇവിടെയും അതിനെതിരായ ഒരു ദുർബലമായ അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായമനുസരിച്ച് ശരിയാണെന്ന് വെക്കാമോ ബഹുമാനപ്പെട്ടവർ പറയുന്നു വൈദാ സഹഹനാ ഫിൽ മസ്അലതൈനി ഈ രണ്ട് സ്ഥലത്തും ശരിയാണെന്ന് പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ വേറൊരു നിബന്ധന ഉണ്ട് അതെന്താ ഫസർത്തുഹുൽ ഖബൂലു ഫീ മജ്ലിസി ബുലൂഗിൽ ഖബരി ഈ വിവരം കിട്ടിയ ഉടനെ അവൻ ഖബിലത്തിന് കാവരണം പിന്നെ അതിൻ്റെ ഇടക്ക് അത് ശരിയായിട്ടില്ല നമ്മളെ ലൈന് കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് രണ്ടാമത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പറ്റൂല ഉടനെ പറയണം മറ്റൊന്ന് വായക്കാബി ഹദറത്തി സാഹിദയിൽ ഈജാബി ഇവിടെ ഈ ഈജാബിൻ്റെ അങ്കഹത്തൊക്കെ ബിന്ദി എന്ന് പറഞ്ഞതിന് ആരാണോ സാക്ഷിയായത് സാന്നിധ്യമുണ്ടായത് അവർ തന്നെ അവിടെയും സാന്നിധ്യമുണ്ടാകണം ഉൽത്തു നവിമാമു ഒന്നുകൂടി പറയണേ ലായഫിൽ ഖബൂലു ഫിൽ മജ്ലിസി ബൽ യുസ്തറത്തുൽ ഫൗറു ഈ വിവരം കിട്ടിയ സദസ്സിൽ വെച്ച് ഖബിൽത്ത് പറഞ്ഞാലും പോരാ ഉടനെ പറയും വേണം അപ്പോൾ ഉടനെയാകണം അതേ സ്ഥലത്താകണം ഇവിടെയുള്ള അതേ സാക്ഷി അങ്കഹത്തൊക്കെ ബിന്ദി പറയുമ്പോൾ അവിടെ സാന്നിധ്യമുള്ളവർ തന്നെ അപ്പുറത്തും സാന്നിധ്യമുണ്ടാകണം റൗളത്തു താലിബീൻ 6:30 അപ്പോൾ ഒരിക്കലും ഈ സദസ്സിലില്ലാത്ത ആളോട് ഓൺലൈനിലൂടെ അങ്കഹത്തൊക്കെ ബിന്ദി എന്ന് പറഞ്ഞിട്ട് കബിൽ തുനിക്കാഹ എന്ന് പറഞ്ഞാൽ ദുർബലമായ അഭിപ്രായമനുസരിച്ച് പോലും നിക്കാഹ് സഹീഹാവില്ല കാരണം നിബന്ധന ഒക്കുന്നില്ല എന്ന് ഇമാം നവറുല്ലാഹുന്നു റൗളയുടെ 6 30 പേജ് പറയാണ് ഹിജ്റ 637 ജനിച്ച് 676 വഫാത്തായ ലോക പ്രശസ്ത പണ്ഡിതനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അപ്പോൾ ഇങ്ങനെ ഒരു ദുർബലമായ ഒരു അഭിപ്രായം എന്ത് സാക്ഷി ഇവിടെ ഉള്ള അതേ സാക്ഷി തന്നെ അവിടെയും സാക്ഷിയായാൽ വിവരം കിട്ടുന്ന സമയത്തങ്ങ് പറഞ്ഞാൽ മതിയാവുന്ന ഒരഭിപ്രായം ഇതിനെ സംബന്ധിച്ചാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു സവായിഖുൽ മുഹരിഖ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അങ്ങനൊരു കൗലി ഒരു ദുർബലമായ അഭിപ്രായം നമ്മളെ മദ്ഹബിൽ ഉണ്ട് പക്ഷേ അതിനെ നിബന്ധനയാണ് ഇവിടെ പറഞ്ഞത് സാക്ഷി രണ്ട് സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ രണ്ട് ആളുകൾ മുന്നിൽ നിർത്തിയിട്ട് എൻ്റെ മകളെ ഞാൻ അഹമ്മദിന് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു രണ്ടാൾ കേട്ടു ആ കേട്ട ആൾ അങ്ങനെ തന്നെ പോയിട്ട് അവിടെ നിന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാൾ തിരിച്ച് കബിൽ തുനിക്കാഹ എന്ന് അവരെ മുന്നിൽ തന്നെ പറഞ്ഞു അപ്പോൾ അത് പറ്റുന്ന ഒരു ദുർബലമായ അഭിപ്രായം ഉണ്ട് അതാണ് വൈന്ദന അന്നമൻ സവ്വജ ഗായിബൻ ബി ഹിജാബിൻ സഹീഹിൻ കമാ ഹുന ഫബലഹുൽ ഖബറു ഫഖാല ഫൗറൻ ഖബിൽതു തസ്വീജഹ ഔ ഖബിൽതു നികാഹ സഹ എന്ന് സവായിഖുൽ മുഹരിഖയിൽ ഒരു ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു അത് പറഞ്ഞ എവിടെയാണെന്നറിയോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹിനെ സംബന്ധിച്ച് വന്ന ചില റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകളിൽ പലതും പല പണ്ഡിതന്മാരും തള്ളിയതൊക്കെയാണ് ഏതായിരുന്നാലും അത് അങ്ങനെ തള്ളാത്ത രൂപത്തിൽ അതിനെ എങ്ങനെ ന്യായീകരിക്കും എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് വാഖിയത്തു ഹാലിൻ മുഹ്തമിലാൻ ആ ഒരു സംഭവം നടന്നതാണ് അത് തെളിവിനങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് ശരിക്കും പറയുകയില്ല അതിനൊരു ചില സാഹചര്യത്തിൽ പലതും ഉണ്ടാവും അത് ഒരു ഒന്നുകൂടി ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്നെ വിശദീകരിച്ചു ആ സംഭവത്തെ സംബന്ധിച്ച് അതിലൊന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗായിദ് കൊടുത്തതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വല്ല അഖ്ദുൽഹു മാ ഗൈബതി സായിഉൻ ലിഅന്ന മിൻ ഖസായിസിഹി അയ്യംകിഹ മൻസാ അലി മൻസാ ബിലായിദിനിൻ ലിഅന്നഹു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം നബി സല്ലല്ലാഹു തങ്ങൾക്ക് അനുവദനീയമായ കാര്യങ്ങൾ നിക്കാഹിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും നമുക്ക് അനുവദനീയം അല്ല അതുകൊണ്ടാണല്ലോ നബി തങ്ങൾക്ക് ഒരേ സമയത്ത് 9 വിവാഹം കഴിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ അതുപോലെ തന്നെ അള്ളാഹു തആല ഖുർആനിൽ നബിതങ്ങളെ സംബന്ധിച്ച് അതിന് ആ നിലക്ക് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു ഒരു മറുപടി മറ്റൊന്ന് അലാന്നഹു യഹ്തമിലു അന്നഹു ബി ഹുദൂരി വക്കീലിഹി അത് അലി റളിയല്ലാഹുവിൻ്റെ വക്കീലിനായിരിക്കും എന്ത് ചെയ്തത് അവിടെ ഹാജറുണ്ടാവും അപ്പോൾ ആ വക്കീലിനായിരിക്കും നിക്കാഹ് പറഞ്ഞു കൊടുത്തത് വയഹ്തമിലു അന്നഹു ഐനാമുല്ലഹും ബിമാ സയഫ്അലുഹു അല്ലെങ്കിൽ ഇപ്പറഞ്ഞ നിക്കാഹ് ചെയ്തതല്ല പിന്നീട് അങ്ങനെ ചെയ്യൂ എന്നുള്ളത് പറഞ്ഞ വാചകമായിരിക്കും ചിലപ്പോൾ ഈ റിപ്പോർട്ട് കാണുന്നത് അതുപോലെ തന്നെ റളീതുഹ എന്ന് പറഞ്ഞായിട്ടുണ്ട് യഹ്തമിലു അന്നഹു ഇഖ്ബാറുൻ അൻ അല്ലാഹു ബിവുഖൂഇൽ അഖ്ദി സാബിഖ് മിൻ വക്കീലിഹി അത് മുമ്പ് അക്കത് നടന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടതാണല്ലോ എന്ന് പറഞ്ഞേ ഉള്ളൂ അല്ലാതെ റളീതു ഹ എന്ന് മാത്രം വാചകം പറഞ്ഞതല്ല ഫഹിയ വാഖിയത്തു ഹാലിൻ മുഹ്തമില അത് പലതിനും സാധ്യതയുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ആ ഫാത്തിമ ബീവിയുടെ നിക്കാഹ് ഈ വിഷയത്തിൽ ആരും തെളിവിന് കൊണ്ടുവരണ്ട എന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു സവായിഖുൽ ബുഹരിക്കൽ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അവിടെ മഹാനവറിൽ സൂചിപ്പിച്ചൊരു കൗലുണ്ടല്ലോ ആ കൗലാണ് ഇമാം നവറുല്ലാഹുൻ ഇവിടെ പറഞ്ഞത്
അത് വിവരം കിട്ടുന്ന സമയത്ത് അപ്പോൾ തന്നെ എന്ത് ചെയ്തു? കബിൽ തുനിക്കാഹ എന്ന് പറഞ്ഞു. പക്ഷേ അതിനൊരു നിബന്ധന പറഞ്ഞ എന്താണ്? ഇവിടെ ഇത് പറയുമ്പോൾ സന്നിഹിതരായിരുന്ന അതേ കക്ഷികൾ അത് പറയുമ്പോൾ അവിടെ സന്നിഹിതരാണ്. എന്നാലേ ആ ദുർബലമായ അഭിപ്രായ പ്രകാരം പോലും ശരിയാവുള്ളൂ. ഓൺലൈൻ നിക്കാഹിൽ അതില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ ഒരു ദുർബലമായ അഭിപ്രായ പ്രകാരവും ഇതിന് നിക്കാഹ് ശരിയാകുന്നില്ല. ഇത് അപ്പോൾ ചിലർ ചോദിക്കും, ഈ ഇമാമിങ്ങളെ കാലത്ത് ഓൺലൈൻ ഇല്ലല്ലോ, അപ്പം ഈ പറഞ്ഞ ഓൺലൈൻ നിക്കാഹിനെ പറ്റിയാണോ? ഇമാമിങ്ങൾ ഒരു കാര്യം പറയാം, എങ്ങനെ അറിയോ? അത് ഇമാമിങ്ങൾ കാര്യം പറയാ, ഏത് സംഭവത്തിനും പറ്റാവുന്ന വിധത്തിൽ അവർ പറഞ്ഞു വെക്കും. അത് കാരണത്താൽ അവർക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു, ഹത്താ ഇദാലം യുബ്ഖി ആലിമൻ, ഒരു ആലിമില്ലാത്ത കാലം വരും, മുജ്തഹിദില്ലാത്ത കാലം വരും. അപ്പോൾ അവരെന്ത് ചെയ്തു? ഖിയാമ നാൾ വരെ വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾക്കൊക്കെ അനുയോജ്യമായ വിധത്തിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചു വെച്ചു. അതിന് പറ്റിയ വാചകങ്ങളും അവർ പറഞ്ഞു വെച്ചു. അതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയും, വൽ മസ്അലത്തു, പണ്ഡിതന്മാർ പറയാണ് വൽ മസ്അലത്തു, ഒരു വിഷയം, ഇദാ ദഖലത്തു ഫീ ഉമൂമി കലാമിഹിം, അവരുടെ വചനത്തിൻ്റെ വാചകത്തിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, കാനത്ത് മങ്കൂലത്തൻ, അത് അവർ പറഞ്ഞതന്നെ, അത് അവർ പറഞ്ഞതന്നെ, കമാഫിൽ മജ്മൂയി, മജ്മൂയിൽ പറഞ്ഞതുപോലെ. ഇനി അത് ബിഹയ്യയുടെ 67-ാമത്തെ പേജിൽ, തുഹഫയുടെ 10-ാം പാളിത്തിൽ 113-ാം പേജിൽ ഇങ്ങനെ കാണാം. അന്നൈ തുലാഖാത്തിൽ അയിമ്മത്തി, ഇമാമിങ്ങൾ ഒരു കാര്യം പൊതുവെ പറഞ്ഞാൽ, ഇതാ തെനാബലത്ത് ചെയ്യാൻ, അതൊന്നിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, സുമ്മ സറഹദാനും ബിമാ യുഹാലിഫു ഫീഹി, പിന്നെ അതിനെതിരായിട്ട് ആരെങ്കിലും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞാൽ പോലും, ഫൽ മുഅത്തമദു അഖ്ദു അൽ അഖ്ദു ഫീഹി ബി ഇത്തിലാഖിഹിം, അവർ പൊതുവെ പറഞ്ഞതിൽ ഉൾപ്പെടുത്തിയിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു ബലാഹുൽ ഖബറു, വിവരം കിട്ടിയെന്നു, വിവരം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ത് പെട്ടു? ഓൺലൈനിലൂടെ വിവരം കിട്ടലും പെട്ടു, ഫോണിലൂടെയുള്ള കിട്ടലും പെട്ടു. അപ്പോൾ വിവരം കിട്ടി, വിവരം കിട്ടിയപ്പോൾ കബിൽ തുനിക്കാഹ എന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിയാവില്ല. ശരിയാകണമെങ്കിൽ ഇവിടെ അംഗഹത്തു കബിന്ദി എന്ന് പറഞ്ഞതിന് സാന്നിധ്യമുണ്ടായ അതേ കക്ഷികൾ അവിടെ കബിൽ തുനിക്കാഹ പറയുമ്പോൾ സാന്നിധ്യമുണ്ടാകണം. അത് ആ ദുർബലമായ അഭിപ്രായം അനുസരിച്ച് പോലും ഓൺലൈൻ നിക്കാഹ് സഹിഹായിട്ടില്ല എന്നർത്ഥം. ഇത് തന്നെയാണ് ഇമാം റാഫിഇ റളിയല്ലാഹു അൻഹു, ഹിജറ 557-ൽ ജനിച്ച് 623-ൽ വഫാത്തായ ഇമാം റാഫിഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ശറഹുൽ കബീർ ഫതഹുൽ അസീസിൻ്റെ 7-ാം പാളി 496-ാമത്തെ പേജിൽ പറയാണ്, സുമ്മ ഇദാ ഖുൽനാ ബിസിഹത്തി നിക്കാഹി, നിക്കാഹ് ഇങ്ങനെ സദസ്സിലില്ലാത്ത ആളെ നിക്കാഹ് ഈ ഒരു കോലത്തിൽ ശരിയാകുമെന്ന് നമ്മളങ്ങ് പറഞ്ഞാൽ തന്നെ ഇമാബി മുജറദിൽ കിതാബി ഒന്നുകിൽ എഴുത്ത് കിട്ടിയിട്ട് അവ എന്താ തലഫുദി അല്ലെ വാചകം പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വിവരം കിട്ടി. ഫസർത്തു അയ്യഖബല ഫീ മജ്ലിസി ബുലൂഗിൽ ഖബരി, വിവരം കിട്ടിയ ആ സദസ്സിൽ വെച്ച് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? അയാൾ സ്വീകരിക്കണം. എന്നാലേ പറ്റുള്ളൂ. വാങ്ങിയക്കയൽ കബൂലു, ആ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കണം? ബി മഹ്ദരി ഷാഹിദയിൽ ഈജാബി, അംഗത്വക്ക ബിന്ദി പറയുമ്പോൾ സാന്നിധ്യമുണ്ടായ അതേ കക്ഷികളുടെ സാന്നിധ്യത്തിലായിരിക്കണം. ഫൈൻ ഹവറ ഗൈറുഹുമ, അവരല്ലാത്ത വേറെ കക്ഷികൾ അവിടെ ഹാജരായാലോ, ലം യസ്ഹിഹാ സഹീഹൗല. അപ്പൊ ഇവിടെയും സാക്ഷിയുണ്ട്, അവിടെയും സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് മതിയാവൂല. അപ്പൊ ഒരഭിപ്രായ പ്രകാരവും ഓൺലൈൻ നിക്കാഹ് സഹീഹൗല. ഇനി ഹിജ്റ 516-ൽ വഫാത്തായ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു അടുത്ത തഹ്ദീബിൽ പറയാണ്, വലൗ ഖബില ബി മഹ്ളരി ഷാഹിദൈനി ആഖറൈനി ഗൈരി മൻ ഹദറ ഖിതാബൽ വലിയ്യ ലാ യസിഹു, വലിയ്യ വാചകം പറയുമ്പോൾ അവിടെ സന്നിഹിതരായ സാന്നിധ്യമുണ്ടായിരുന്ന ആളുകളല്ലാത്ത വേറെ രണ്ട് സാക്ഷികൾ അപ്പുറത്ത് കബൂലിന് സാക്ഷിയായാൽ, ലം യസിഹ ലാ യസിഹു നിക്കാഹ് സഹീഹൗല. ഇനി ഇമാം സിറാസി അവിടുത്തെ കിതാബു തംബീഹിൽ 407-ൽ വഫാത്തായ ഇമാം സിറാസി പറയാണ്, അല്ല 476-ൽ വഫാത്തായി, 393-ൽ ജനിച്ചു. ആ ഇമാം സിറാസി കിതാബു തംബീഹിൻ്റെ 407-ാമത്തെ പേജിൽ പറയാൻ, വലാ യസിഹു ഇല്ലാ ബിഹദ്റത്തി ഷാഹിദൈനി, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിലല്ലാതെ നിക്കാഹ് സഹിയാവില്ല. നിക്കാഹ് എന്നാണ് ഇത് രണ്ടും കൂടിയതാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നാലാളും ഒരുമിച്ച് കൂടാതെ സംഭവം നടക്കൂല. അസ്താലിത് ഇനി നമുക്കാണ് ഇഹിയാവുലുമുദ്ദീൻ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഹിജ്റ 505-ൽ വഫാത്തായ ഇഹിയയിൽ 247-ാം പേജിൽ, അസ്താലിത് ഹുദൂറു ഷാഹിദൈനി ലാഹിറിൽ അദാലത്തി, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യം വേണം. ഇനി ഇമാം ഇമ്രാനി, ഇമാം ഇമ്രാനി 558-ൽ വഫാത്തായി, 489-ൽ ജനിച്ചിട്ട് മഹാനവറുകൾ, വലാ യസിഹു നികാഹു ഇല്ലാ ബിഹദ്റത്തി ഷാഹിദൈനി ദക്കറൈനി അദ്ലൈനി, പുരുഷനായ നീതിമാനായ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിലല്ലാതെ നിക്കാഹ് സഹിയാവില്ല. അപ്പം പിന്നെ ബഹുമാനപ്പെട്ടവർ, ആ രണ്ടാളൊന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? വൈൻ സമിയ അഹദു ഷാഹിദൈനിൽ ഈജാബ, ഒരാൾ
ഈജാബ് കേട്ടു, അങ്കഹത്ത് കബീനിയിൽ കേട്ടു. വസമിയല്ലാഹറുൽ ഖബൂല, മറ്റേ ആള് ഖബിൽ തുനിക്കാന്ന് കേട്ടു. ലമ്യ സിഹ നിക്കാഹോ, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടും പറ്റൂല. ലിഅന്നഹുമാ ശർത്തും ഫിൽ ഈജാബി വൽ ഖബൂലി, അത് ഈ രണ്ടിലും ഈജാബിലും ഖബൂലിലും രണ്ടാളും സാന്നിധ്യം ഉണ്ടാകണം, അതുകൊണ്ട് പറ്റൂല. കിതാബുൽ ബയാനിന്റെ 9-ാമത്തെ വാള്യം 225-ാമത്തെ പേജ്. അപ്പോ ഇനി നിങ്ങൾക്ക് കാണാം, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ ഈ നിക്കാഹിന്റെ ഘടകങ്ങൾ ഉണ്ടോ, അർറുക്നു സാലിസു അശ്ഷഹാദത്തു ഫലാ യൻഖിദു നിക്കാഹു ഇല്ലാ ബിഹദറത്തി റജുലൈനി മുസ്ലിമൈനി മുകല്ലഫൈനി ഹുറൈനി അദലൈനി സമീഐനി ബസീറൈനി മുതയഖിലൈനി ആരിഫൈനി ലിസാനൽ മുതയഖിദൈൻ. നിക്കാഹ് ശരിയാവില്ല രണ്ട് പുരുഷന്മാരുടെ സാന്നിധ്യത്തിലല്ലാതെ. അവർ മുസ്ലിമീങ്ങളാകണം, അവർ മുക്കല്ലഫീൻ കുട്ടികളായാൽ പറ്റില്ല, മുക്കല്ലഫീങ്ങൾ ശറഈൽ കൽപ്പനയുള്ളവരാകണം, ഹുറൈന് സ്വതന്ത്രരാകണം, അദലൈന് നീതിമാന്മാരാകണം, സമീഐന് കേൾവിയുള്ളവരാകണം, ബസീറൈന് കാഴ്ചയുള്ളവരാകണം, മുതയഖിലൈന് ബോധമുള്ളവരാകണം, ആരിഫൈന് ലിസാനൽ മുതയഖിദൈന് ഈ നിക്കാഹിന്റെ ഇടപാട് പരസ്പരം പറയുന്നവരുടെ ഭാഷ അറിയുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ നിക്കാഹിന്റെ വാചകത്തിന്റെ അർത്ഥം അറിയുന്നവരായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രണ്ടാളെങ്കിലും സദസ്സിലുണ്ടാകണം. ഈ അറബിയിൽ പറയുന്ന വാചകത്തിന് അതിൻ്റെ അർത്ഥം അറിയുന്ന രണ്ട് പണ്ഡിതന്മാരും ആ സദസ്സിലുണ്ടാകുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഏതോ ആകട്ടെ, ഇനി അതുതന്നെ നമുക്ക് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥങ്ങൾ തുഹ്ഫ, നിഹായ, മുഗ്നി എല്ലാ കിതാബിലും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ മുഗ്നിയിൽ ഇമാം ഖതീബ് സിർബീനി തങ്ങൾ പറയാണ്, ഖാല റാഫിയു ذكر في الوصيه ان حضور الشهود شرط لكن تساهل في تسميته ركنا. ഈ സാക്ഷി എന്നത് നമ്മൾ ഘടകമായിട്ടാണോ പറയേണ്ടത്, അല്ല അത് ഒരു ഷർത്ത് നിബന്ധനയായിട്ടാണോ പറയേണ്ടത് എന്നതിനെ പറ്റി പറയാം. വബിൽ ജുംലത്തി, എന്ത് പറഞ്ഞാലും, ഹുദൂറും മുഅ്തബറും ഫിൽ അംഗിഹതി, സാക്ഷിയുടെ സാന്നിധ്യം നിക്കാഹിൽ നിർബന്ധമാണ്. വലിദാ അബ്ബറൽ മുസന്നിഫ് ബിഹുദൂർ, അതുകൊണ്ടാണ് മുസന്നിഫ് ഇമാം നവവി ഹുദൂർ ഷാഹിദീനി, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിലാകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി സാക്ഷി എന്ന് പറഞ്ഞ ഷഹീദ എന്ന് പറഞ്ഞ അറബി ഭാഷ തന്നെ ലിസാനുൽ അറബ് എന്ന് വലിയൊരു ഗ്രന്ഥമുണ്ട്, ഒരുപാട് വാള്യങ്ങളുള്ള ഗ്രന്ഥം, എന്നുവെച്ചാൽ അറബി ഭാഷ പറയാനുള്ളതാണ്, വളരെ ആധികാരിക ഗ്രന്ഥമാണ്. അതിലെന്താ പറഞ്ഞത്, ഷഹീദ എന്ന് പറഞ്ഞാൽ തന്നെ ഐ ഹളറഹു ഫഹുവ ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഖൗമുൻ ഷുഹൂദുൻ ഐ ഹുദൂറുൻ. അപ്പോൾ ഷഹീദ സാക്ഷിയായി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്, സാക്ഷിയായതിന് ഹാജറായി എന്നാ, സാന്നിധ്യമുണ്ടായി എന്നാണ്. അപ്പോൾ ഷഹീദ ഷാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സാക്ഷി വേണം എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത്, ഇമാമിങ്ങൾ അതിൻ്റെ തെളിവ് അറിയാം, ഞാൻ പറയല്ല. ലിൽ ഖബരി സഹീഹി, സഹീഹായ ഹദീസ് ഉള്ളതിന് വേണ്ടി. എന്താ ഹദീസ്? ലാ നികാഹ ഇല്ലാ ബിവലിയിൻ വശാഹിദൈ അദിലിൻ, വലിയില്ലാതെ നിക്കാഹില്ല, വശാഹിദൈ അദിലിൻ, നീതിമാനായ രണ്ട് സാക്ഷികളില്ലാതെയും നിക്കാഹില്ല. വമാ കാന മിൻ നികാഹിന്റെ ലാ ഗൈരി ദാലിക, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യമില്ലാതെയുള്ള നിക്കാഹ് ഫഹുവ ബാത്തിലുൻ, അത് ബാത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അൽ ഹദീസ്, ഹദീസ് ഉദ്ധരിക്കാൻ. വൽ മാനാഫിഹി, അങ്ങനെ എന്തിനാണ് അങ്ങനെ ഒരു നിബന്ധന വെച്ചത്? കാരണം അത് വേറെ ബിസിനസ് പോലെയൊന്നല്ല, ഇത് സ്ത്രീയുടെ പവിത്രതയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട്, ആ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കേണ്ട വിഷയമായതുകൊണ്ട് അതിൽ വലിയ സൂക്ഷ്മത കാണിക്കുകയാണ് ശരീഅത്തുൽ ഇസ്ലാം, അതിനെ നിഷേധിക്കാനുള്ളൊരു അവസരം ഉണ്ടാകരുത് എന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഈ രണ്ടാൾ രണ്ട് നാട്ടിലാകുമ്പോൾ വിവാഹം കഴിക്കാൻ ഇനിയൊരു വഴിയുമില്ല. ഓ, അതിന് വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അതല്ലേ? ഏയ് ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരണം എന്ന് പറയാനാ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു തങ്ങളോടുള്ള ഇത്തിബ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് നിക്കാഹ് നടത്തി. ആ രണ്ട് നിക്കാഹ് എങ്ങനെയാണ് നടത്തിയത്? രണ്ടും പ്രതിനിധിയെ പറഞ്ഞയച്ചു കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, വതൗകീലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അംറ ബിന ഉമയ്യത ലംരിയ ഫീ നികാഹി ഉമ്മി ഹബീബ വ അബാറാഫീൻ ഫീ നികാഹി മൈമൂന. അതെ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ നികാഹ് ചെയ്യുന്നതിൽ അതിന് പ്രതിനിധിയായി വക്കാലത്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാരെ അംറ ബിന ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ. മൈമൂന ബിബി റളിയല്ലാഹു അൻഹയെ നികാഹ് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വക്കാലത്താക്കി അബൂ റാഫി റളിയല്ലാഹു അൻഹുവിനെ. അപ്പോൾ വരൻ എന്ത് ചെയ്താൽ മതി? വരൻ ഒരാളെ വക്കാലത്താക്കി, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരനാണ്, നബി തങ്ങൾ വക്കാലത്താക്കി നിക്കാഹ് ചെയ്തു. അപ്പോൾ വക്കാലത്ത് പറ്റുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ തുഹ്ഫയുടെ 5-ാം വാള്യം 294-ാമത്തെ പേജിൽ പറയുന്നത് ഈ സംഭവമാണ്.
അപ്പം നബി തങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യവും ചെയ്യേണ്ടത്, മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരൻ സ്ഥലത്തില്ലെങ്കിൽ ചെയ്തത് എന്താണ്? വേറെ ആളെ വക്കാലത്താക്കിയിട്ട് വരൻ വക്കാലത്താക്കുക, എന്നിട്ട് രക്ഷിതാവ് ഉള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവർ വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ രക്ഷിതാവ് ഇങ്ങോട്ട് വന്നിട്ട് ആ പ്രതിനിധിയുമായിട്ട് വിവാഹം നടത്തുക. അപ്പം എന്താണ്, ശരിക്ക് വരൻ്റെ പ്രതിനിധിയാണത് വക്കീൽ. അങ്ങനെ വരുമ്പോൾ ശരിക്കും പ്രതിനിധി ആയതുകൊണ്ടാണ് വക്കാലത്ത് ആക്കപ്പെടുന്ന ആളും ഇഹ്റാമിലാകരുത് എന്ന് പറഞ്ഞത്. ശരിക്ക് പ്രതിനിധിയാണ്, ആ സമയത്ത് നിക്കാഹ് നടക്കുന്നത് അവന് വേണ്ടിയാണ്. അതുപോലെ രക്ഷിതാവിനും എന്തു ചെയ്യാം, പ്രതിനിധിയാക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്തൊന്നും നിക്കാഹിനൊരു പ്രശ്നമില്ല. വധു അമേരിക്കയിൽ, വരൻ ദുബായിൽ, പിന്നെ അങ്ങനെയാണുള്ളത്. രക്ഷിതാവ് ലണ്ടനിൽ, നിക്കാഹ് നടത്തണമെന്ന് ഒരാൾക്കൊരാഗ്രഹം എവിടുന്ന്? മസ്ജിദുൽ ഹറാമെന്ന്, അല്ലെ മക്കത്തെ ഹറമെന്ന്, അല്ലെ മദീനത്തുനിന്ന്. ഒരു കുഴപ്പമില്ല, അവിടെ വരനും ഹാജരാകേണ്ടതില്ല, വലിയും ഹാജരാകേണ്ടതില്ല, വധുവും ഹാജരാകേണ്ടതില്ല. രണ്ട് പ്രതിനിധികൾ അവിടെ ഹാജരാകണം, രണ്ട് സാക്ഷിയും ആ നടക്കുന്ന ഇടപാടിന് അവിടെ ഉണ്ടാകണം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഏത് നാട്ടിൽ വെച്ചും നിക്കാഹ് ചെയ്യുന്നതിന് ഒരു പ്രതിബന്ധവും ഇസ്ലാമിലില്ല, വക്കാലത്താക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വക്കാലത്താണെങ്കിലോ വളരെ സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്, വക്കാലത്തിന് നേരത്തെ നിക്കാഹിന് പറഞ്ഞതുപോലെയുള്ള വാചകമൊന്നും വേണമെന്നില്ല, സംതൃപ്തി ഉണ്ട് എന്ന് അറിയിക്കുന്നൊരു വാചകം ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് വൈസ്തറത്ത് ബിനൽ മുവക്കിലി ലഫുദുൻ സരീഹുൻ നവക്ക് ഇനായത്തിനും മിത്രു കിതാബത്തിനും എഴുത്ത് കൊടുത്തേച്ചാൽ വരെ മതി. എന്തിന്? ഈ വക്കാലത്തിന് നിക്കാഹ് എഴുത്തുകൊണ്ട് മതിയാവില്ല, ആ സമയത്ത് വക്കാലത്ത് എഴുത്തുണ്ടായാലും വക്കാലത്ത് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ സുപ്രീംകോടതിയിലെ ഒരു വക്കീലിനെ ആക്കണമെങ്കിൽ ഇവിടുന്ന് എഴുത്തയച്ചാൽ പോരെ, അദ്ദേഹത്തിന് മതിയല്ലോ. അപ്പോൾ അത് അതുപോലെ തന്നെയാണ്, വക്കാലത്തിൻ്റെ നിയമം അത്രയേ ഉള്ളൂ, അത് വളരെ സിമ്പിളാണ്. ഇനി മറ്റൊന്നെന്താണെന്ന് ചോദിച്ചാലേ, അപ്പോൾ ചിലർക്ക് തോന്നും ഇപ്പോൾ നമ്മളിപ്പോൾ വക്കാലത്തിൻ്റെ വിവരം അറിയിക്കുന്ന ഫോണിലൂടെയാണെന്ന് വെക്കുക, അപ്പോൾ പിന്നെ വക്കൽത്തുക്ക എന്ന് പറയുമ്പോൾ അപ്പുറം അവൻ തന്നെ അല്ല വേറെ ആരെങ്കിലും ഉള്ളതെങ്കിലോ എന്നൊരു സംശയം വരില്ലേ? അതിന് നല്ല സൂക്ഷ്മതയുള്ള മാർഗം ഉണ്ടല്ലോ. അതെന്താണ്? വക്കൽത്ത് ഫുലാനെന്ന് പറയാം. അപ്പോൾ മിഥുലുഹ വക്കൽത്ത് ഫുലാനൻ. അപ്പോൾ എന്താ പറയുക, എൻ്റെ മകൻ അഹമ്മദിനെ ഞാൻ വക്കാലത്താക്കി എന്ന് പറയാം. വക്കാലത്ത് പറയുന്ന ആൾ വാചകം പറയുമ്പോൾ അപ്പോൾ സൂക്ഷ്മതയായി, എൻ്റെ മകൻ അഹമ്മദിനെ ഞാൻ വക്കാലത്താക്കി, വക്കാലത്ത് കഴിഞ്ഞു. ഇനി അദ്ദേഹം അത് തള്ളാതിരുന്നാൽ മതി, അയാൾ ഇങ്ങോട്ട് ഞാൻ സ്വീകരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, അയാൾ തള്ളാതിരുന്നാൽ മതി. അപ്പോൾ പിന്നെ അയാൾക്ക് വിവരം അറിയണ്ടേ? വിവരം അറിയൽ ഈ ഫോണിലൂടെ പറയുന്നത് കേട്ടിട്ട് അറിഞ്ഞാലും മതി, ഓൺലൈനിലൂടെ അറിഞ്ഞാലും മതി. അറിയൽ അറിവിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിക്കാഹ് എന്ന ഇടപാടിന് വേണ്ടിയല്ലോ ഉപയോഗിച്ചു കൂടാത്തത്, അറിയാൻ വേണ്ടി ഉപയോഗിക്കാലോ. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ചാനലിൽ കേട്ടിട്ട് നോമ്പ് വയ്ക്കുകയും അതുപോലെ തന്നെ പെരുന്നാളൊക്കെ ചെയ്തില്ലേ, അതിനോട് ആരോ തടസ്സം പറയും. അത് അറിവിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി അത്രയും ആവശ്യമുള്ളൂ. അപ്പം നീ വക്കാലത്ത് വളരെ സിമ്പിളാണ്, ഒരു പ്രശ്നവും ഇല്ലാത്ത. ഇനി എത്രത്തോളം എന്താ നിങ്ങൾ വക്കാലത്താക്കിയ വിവരം അറിയാതെ ഒരാൾ നിക്കാഹ് നടത്തി നിൽക്കുക, സംഭവം വക്കാലത്താക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ തന്നെ നിക്കാഹ് ശരിയാവും. അയാളെ അറിയാണ്ട് ചെയ്തത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു, ചെയ്ത പണി ശരിയായിട്ടില്ല എന്നേ ഉള്ളൂ, വിഷയത്തിന് തരാറ് വരില്ല. അതും ഇമാമികൾ പറയുന്നു, വമിൻ സമ്മലൗ തസറഫ വൈറ ആലിമിം ബിൽ വക്കാലത്തി സഹ കമൻ ബാഅമാൽ അബീഹി ലാനൻ ഹയാതഹു ഫകാന മയ്യിതൻ. അവിടെ അത്രയേ ഉള്ളൂ, വക്കാലത്ത് ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ നിക്കാഹ് സഹിയാവും. വിവരം അവന് കിട്ടിയില്ലെങ്കിൽ പോലും നാൻ, വിവരം കിട്ടിയാലേ അവനെ പണിക്ക് ഇറങ്ങാവൂ, അല്ലെങ്കിൽ അവനൊരു ലാഘവത്തോടെ കൈകാര്യം ചെയ്തവനാവുമല്ലോ. അതുകൊണ്ട് അത് ശരിയല്ല അത്രമാത്രം. അപ്പോൾ പിന്നൊരു കാര്യമുള്ളത്, വക്കാലത്ത് ചെയ്യുമ്പോൾ ഒരു കാര്യം എല്ലാവരും ഓർമ്മക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീ ഈയുടെ കാര്യം ഒരു വലിയ വക്കാലത്താക്കുകയാണെങ്കിൽ ആ വലിയന് അവളുടെ അനുമതി വാങ്ങൽ നിർബന്ധമായ വലിയാണെങ്കിൽ, ഉദാഹരണത്തിന് ആങ്ങളെയാണെങ്കിൽ പെങ്ങളുടെ അനുമതി ഇല്ലാതെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ഒരിക്കൽ വിവാഹം കഴിച്ച ഒരു പെണ്ണാണെങ്കിൽ സ്വന്തം ബാപ്പയാണെങ്കിൽ പോലും ഒരു സമ്മതം വാങ്ങണം. അങ്ങനെ വരുമ്പോൾ ആ സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രമേ വക്കാലത്ത് ചെയ്യാവൂ, കാരണം അതിന് മുമ്പ് അയാൾക്ക് അധികാരമില്ല, സ്വന്തം അധികാരമില്ലാത്തൊരു കാര്യം വക്കാലത്താക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വക്കാലത്തിന് മുമ്പ് സമ്മതം എടുക്കണം. അത് നമ്മുടെ ഖതീബുമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്മതം എടുത്തോന്നല്ലോ ചോദിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ പല നിക്കാഹിൻ്റെ സദസ്സിലും അങ്ങനെ ചോദിച്ചിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നിയിട്ട് സമ്മതം എടുപ്പിച്ചേ എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പ്രതിനിധികളെ നിക്കാഹിം എന്താ പറയാൻ, അങ്കഹത്തുക്ക ബിന്ദി എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇത് വരനല്ലല്ലോ, വരൻ്റെ പ്രതിനിധിയല്ലേ. അപ്പോൾ എന്താ പറയുക, അങ്കഹത്തുക്ക എന്ന് പറയരുത്, ഇനെന്ത് പറയണം, അങ്കഹത്തു ഫുലാനൻ. അതായത് ഉദാഹരണത്തിന് അഹമ്മദാണ് ഏൽപ്പിച്ചതെങ്കിൽ അങ്കഹത്തു അഹമ്മദ ഇബിന ഫുലാനിൻ, അബ്ദുറഹ്മാൻ്റെ മകൻ അഹമ്മദിന് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു.
ബിന്ദി ഫാത്തിമ, എൻ്റെ മകൾ ഫാത്തിമയെ, എനിക്കല്ല അയാൾക്ക്. അല്ലേ, സബ്ബജിത്തു ബിന്ദി ഫുലാനൻ. പിന്നെ ആ ഫുലാൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇന്നാൾ, ആ ഇന്നാൾ ആരാന്ന് മനസ്സിലാകുന്ന നിലക്ക് പറയാം, അത് നിങ്ങൾക്ക് എങ്ങനെയും പറയാം, ബാപ്പാൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് പറയാം, അങ്ങനെയൊക്കെ പറയാം. ഇനി ഇയാൾ സ്വീകരിക്കുമ്പോൾ എന്താ പറയുക? കബിൽത്തു നിക്കാഹ ലഹു എന്ന് പറയണം. കബിൽത്തു നിക്കാഹ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഇയാൾക്കല്ലല്ലോ. അപ്പോൾ കബിൽത്തു നിക്കാഹ ലി അഹമ്മദ്, അഹമ്മദിന് വേണ്ടി ഞാൻ നിക്കാഹ സ്വീകരിച്ചു, ഇങ്ങനെ പറയണം. ഇതാണ് അതിൻ്റെ നിയമം. മറ്റേ പിന്നെ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വലിയ ഏൽപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ അങ്കഹ്തുക്ക, നിനക്ക് ഞാൻ നിക്കാഹ് തന്നു, ബിന്ദ ഫുലാനിൻ, ഇന്ന ആളുടെ മകൾ ഫാത്തിമയെ. അത് ആളെ മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിക്കേണ്ടിടത്തോളം വിശദീകരിക്കാം. അപ്പോൾ ഇയാൾ പറയുന്ന സമയത്ത് ഖബിൽതു നിക്കാഹ, അവളുടെ നിക്കാഹിനെ ഞാൻ സ്വീകരിച്ചു, അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം, വളരെ സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാണ് മറ്റൊരു മാർഗത്തിലേക്ക് പോകുന്നത്? ഫതുവ കൊടുക്കുമ്പോൾ ഇമാമിങ്ങളൊക്കെ കൊടുത്ത ഫതുവക്കെതിരെ ഫതുവ കൊടുക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഇമാം ബുൽഖീർ റളിയല്ലാഹുവിനോട് ചോദ്യം വന്നു, സഹസിലില്ലാത്ത ആളുടെ നിക്കാഹ് ശരിയാവോ? മഹാനവറുകൾ എന്താ പറഞ്ഞത്? ലാ യസിഹു ഹാദൻ നിക്കാഹു, ഈ നിക്കാഹ് സഹിയാവില്ല. ലിയാന്ന ഹാദ, എന്തുകൊണ്ട് ഈ നിക്കാഹ്? നിക്കാഹു ലം യഹ്ദുർഹു അർബഅത്തുൻ, നാലാളുടെ സാന്നിധ്യം ഇല്ലാത്ത നിക്കാഹാണ്. നാലാള് സാന്നിധ്യം വേണ്ടിക്കാൻ ആരല്ല, ഫിൽ ഹാലത്തി, ഒരവസ്ഥയിൽ സാന്നിധ്യം ഉണ്ടാകും. അല്ലതീയ തബാദറു ഇലൈഹിൽ ഫഹ്മു, അതായത് നാലാള് സാന്നിധ്യമുണ്ടായി എന്ന് സാധാരണ നിലക്ക് പറഞ്ഞാൽ എന്താണോ മനസ്സിൽ വരിക, അതാണ് സാന്നിധ്യം. അല്ല, ഓൺലൈനിലല്ല. അതെന്താ? വഹുവൽ ലിജിത്തിബാഉ ഫിൽ ഹുദൂരി, സാന്നിധ്യത്തിലുള്ള സംഗമിക്കൽ വേണം, അല്ലാതെ ചിത്രത്തിൻ്റെ അടുത്ത് സംഗമിച്ചാൽ പോരാ. വലിയ അന്ന നിക്കാഹ യുത്തലബു ഫീഹിൽ ഇഹ്തിയാത്തു ഫിൽ അബ്ദാഇ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട, സ്ത്രീയുടെ ചാരിത്രം സൂക്ഷിക്കാനുള്ള സംഗതിയാണ്, അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖിയാമത്ത് നാൾ വരെ വരുന്ന വംശം, ആ വംശത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന വളരെ അപകടകരമായ ഒരു സംഭവമാണ് ഇമാമിങ്ങളൊക്കെയും പാടില്ലെന്ന് പറഞ്ഞ ഈ ഓൺലൈൻ നിക്കാഹ് എന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കണം. അങ്ങനെ ഒരു നിക്കാഹ് എന്ന പേരിൽ ഒരു വിവാഹ പരിപാടി നടത്തിയ ആള് കുറേ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തി, അതാണ് വലിയ സങ്കടം. നമ്മളിപ്പോൾ ചില സ്ഥലത്തൊക്കെ ചിലപ്പം മിശ്ര വിവാഹം നമ്മൾ കേൾക്കാറുണ്ട്, അതായത് പത്രത്തിലൊക്കെ പറയാറുണ്ട്. ചിലർ രജിസ്റ്റർ വിവാഹം നടത്തി എന്ന് പറയാം. നമ്മൾ അതിനൊന്നും, അത് ഒരുത്തന് ഇസ്ലാമം സ്വീകരിക്കുന്നവരുണ്ട്, ഇസ്ലാമം സ്വീകരിക്കാത്തവരുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, ഇങ്ങനെ പല ആളുകളും ഇല്ലേ, നമ്മൾ നിരപ്പായാലും ഇടപെടേണ്ട ആവശ്യം, ഓരോരുത്തരുടെ സ്വകാര്യ കാര്യങ്ങളിൽ എന്നാണ് മനസ്സിലാക്കുക. അതേസമയത്ത് അങ്ങനെയല്ല ഇവിടെ നടന്നത്, ഇവിടെ നടക്കുന്നത്. ഇത് മതവൽക്കരിക്കുക, ഇതൊരു മതത്തിൽ ഇതൊരു മാതൃകയാണ് എന്ന് വരുത്തി തീർക്കുക, അതാണ് മഹാബദ്ധം. അത് മഹാബദ്ധായിപ്പോയി. അതിനെന്തുരിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നജാശി രാജാവ് ക്രിസ്ത്യാനി ആയിരിക്കെ നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നും, അതുപോലെ തന്നെ ആ നിക്കാഹ് സഹസിലില്ലാത്ത നിക്കാഹാണെന്നും പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. അത് മഹാബദ്ധമായിപ്പോയി. വാസ്തവത്തിൽ നജാശി രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമാണ് ആ സംഭവം നടന്നിട്ടുള്ളത് എന്ന് എല്ലാ ഇമാമിങ്ങളും അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത്തെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രതിനിധിയെ വക്കീലിനെ പറഞ്ഞയച്ചിട്ട് ആ വക്കീലാണ് അവിടെ നിക്കാഹ് സ്വീകരിക്കുന്നത്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ നിന്നിട്ട് അവിടെ നിന്ന് നിക്കാഹ് നടത്തിയതല്ല, അവിടെയുള്ള പെണ്ണിനെ നിക്കാഹ് ചെയ്തതല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് വളരെ മോശമായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്ത് കൊടുത്തയച്ചു അമർ ഇബ്നു ഉമയ്യയുടെ അടുക്കൽ ആയിരിക്കും നജാശി രാജാവൻ. ആ കത്ത് കൊടുത്തയച്ചത് സനത്ത സിറ്റിൻ ഔ സബൈൻ, ആറോ ഏഴോ വർഷത്തിൽ മിനൽ ഹിജ്റത്ത്, ഹിജ്റയുടെ മുഹറം മാസത്തിൽ. അങ്ങനെ ഒരു കത്ത് കൊടുത്തയച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ച കത്ത്, ഫഅഖദ കിതാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കിതാബ് ആ കത്തിങ്ങോട്ട് വാങ്ങിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കണ്ണിൻ്റെ മുകളിൽ വെച്ചു. ഫവദാഹു അല ഐനൈഹി വനസല അൻ ശരീരിഹി, റസൂലുള്ളാഹിയുടെ കത്തിനെ ബഹുമാനിച്ചിട്ട് കട്ടിലും ഒന്ന് താഴെ ഇറങ്ങി, എന്നിട്ട് ഫജലസ അലൽ അർളി, ഭൂമിയിൽ ഇരുന്നു, തവാദുവൻ താഴ്മ കാണിച്ചിട്ട്, കത്തിനോട് കാണിച്ച ബഹുമാനം നടത്തിയ സുമ അസലമ. എന്നിട്ട് ശേഷം അദ്ദേഹം അല യദി ജാഫർ ഇബ്നു അബീ ത്വാലിബ്, ജാഫർ ഇബ്നു അബീ ത്വാലിബ് അല്ലാഹുവിൻ മുഖേന ഇസ്ലാമത സ്വീകരിച്ചു. ആ മഹാൻ പിന്നെ വഫാത്താകുന്നത് ഹിജ്റ ഒമ്പതിനാണ്. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഉണ്ടായത്.
അപ്പോൾ ഈ മഹദിയെ മുഹബീബ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത് എപ്പോഴാ? ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൻ്റെ ഒന്നാം വാല്യം 121-ാമത്തെ പേജിൽ പറയുന്നത് അസ്സാബിഅ ഏഴാം വർഷത്തിൽ തസവ്വജ ഉമ്മ ഹബീബ വ മൈമൂന വ സഫിയ ഹിജ്റ ഏഴാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തത്. ആറാം വർഷത്തിലോ അല്ലെങ്കിൽ ഏഴാം വർഷത്തിലോ മഹാനവറുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമാണ് നിക്കാഹ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിക്കാഹിൻ്റെ ഖുതുബ ബഹുമാനപ്പെട്ട ഒരു ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഖുതുബ നിർവഹിച്ചതായി അലിസാബയിൽ ഇമാം അസ്ഖലാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. 8:84 നോക്കിയാൽ മതി. അപ്പോൾ വാസ്തവത്തിൽ നജാശി രാജാവ് അന്ന് ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. അതേസമയം നജാശി എന്ന് പറയുന്നത് ഒരു അബ്സീനിയ രാജാക്കന്മാർക്ക് പറയുന്ന സ്ഥാനപ്പേരാണ്. നജാശി കൈസർ കിസ്ര എന്നൊക്കെ പറയും പോലെ ഈ മഹാന്റെ പേര് അസ്ഹിമ എന്നാണ്. ഈ അസ്ഹിമ റളിയല്ലാഹു അൻഹു നജാശി രാജാവ് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു മുഖേന ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വലിയ മഹാനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വായിബായ മയ്യിത്ത് നിസ്കരിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ അതല്ലാത്ത വേറൊരു നജാശിയുണ്ട് സ്ഥാനപ്പേരാന്ന് പറഞ്ഞല്ലോ, അത് ഈ മഹാന്റെ വഫാത്തിന് ശേഷം വേറെ ഒരു നജാശി അവിടെ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിമായി എന്നതിന് തെളിവില്ല. അതും ഇമാമിങ്ങൾ ഇമാം ഇബ്നു ഹജ്ർ റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ തന്നെ രേഖപ്പെടുന്നുണ്ട്. വഖാതബൻ നജാശി അല്ലദീ അസ്ലമ വസല്ല അലൈഹി ലമ്മാ മാത്ത ثم കാതബൻ നജാശി അല്ലദീ വലിയ ബഅദഹു വകാന കാഫിറൻ. അതിൻ്റെ ശേഷം അധികാരമേറ്റ ഒരു നജാശിയുണ്ട്, അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു വലൈസ ബിൻ നജാശി അല്ലദീ അസ്ലമ, ആദ്യം മുസ്ലിമായി എന്ന് പറഞ്ഞ ആ നജാശി അല്ലദീ, ഇത് വേറൊരു നജാശിയാണ്. ഇത് രണ്ടും രണ്ടാളാണെന്ന് ഫതുൽ ബാരിയുടെ 8-ാം വാല്യം 129-ാമത്തെ പേജിൽ കാണാം. അപ്പോൾ അസ്ഹിമ എന്ന പേര് ഒരു റിപ്പോർട്ടിൽ ഈ രണ്ടാമത്തെ നജാശിക്ക് വന്നുപോയതിനെ ഇബ്നു കസീർ പറയുന്നുണ്ട് അത് മുഖഹമായി വന്നുപോയതാണ്, അതിൽ കടന്നുകൂടിപ്പോയതാണ് ആ വാചകം, അദ്ദേഹമല്ല എന്ന് തന്നെ അൽ ബിദായത്തു നിഹായയിൽ പറയുന്നുണ്ട്. അപ്പോൾ കിതാബുകളൊന്നും നോക്കി മനസ്സിലാക്കാതെ എന്തോ എവിടുന്നോ കേട്ടിട്ട് അതനുസരിച്ച് ഏതോ ഒരു പരിപാടി നടത്തിയിട്ട് അത് നിക്കാഹാണ് എന്ന് ആരും ചിന്തിക്കാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ആ ഒരു സംശയം കൂടി നീങ്ങാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നൊന്ന്, 4 മദ്ഹബനുസരിച്ചും ഈ നിക്കാഹിന് കുഴപ്പമില്ല എന്ന് ഈ ഒരു നിലക്കും പറ്റാത്ത ഈനെ സംബന്ധിച്ച് 4 മദ്ഹബനുസരിച്ചും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിനെ മതവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് വലിയ അബദ്ധം. ഒരാളൊരു തെറ്റിയുന്നതല്ലോ, ആ തെറ്റ് ശരിയാണെന്ന് എന്ത് ചെയ്യുക, സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് വലിയ അബദ്ധമായിപ്പോയി. മറ്റൊന്ന്, ഇങ്ങനെ ആളുകൾക്ക് മാതൃകയായിക്കൊള്ളട്ടെ എന്ന് കൂടി പറഞ്ഞു. ശരിക്കും ഒരു പിഴവ്, ആ പിഴവിനെ സ്വയം വഹിക്കുന്നതിൻ്റെ പുറമെ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന തെറ്റ് വഹിക്കുന്ന നിലക്ക് ഞാൻ നേരത്തെ സഹീൽ ബുഖാരിൽ നിന്ന് തിരിച്ചല്ലോ, ഒമിൻ ഔസാരില്ലതീര എന്ന് പറഞ്ഞാൽ പിഴപ്പിച്ച, വിവരമില്ലാതെ പിഴപ്പിച്ച ആളുകളുടെ തെറ്റും കൂടി വഹിക്കുന്ന വിധത്തിലായിപ്പോയി അതിൻ്റെ അവതരണം. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ആൾ മിശ്രവിവാഹം വിവാഹം നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ എത്ര ആൾ ഈ രജിസ്റ്റർ വിവാഹം നടത്തുന്നു വിവാഹം നടത്തുന്നുണ്ട്. വിവാഹം റഷീദൂടാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, നടന്ന നിക്കാഹ് റഷീന്നല്ല. നമ്മളൊക്കെ പള്ളി കമ്മിറ്റീൻ്റെ പുസ്തകത്തിൽ റഷിയാറില്ലേ, നമ്മൾ ഒപ്പിട്ട് കൊടുക്കല്ലേ, അപ്പോൾ അത് പാടില്ല എന്നല്ല പറഞ്ഞത്. വെറും ഈ രജിസ്റ്റർ മാത്രം നിക്കാഹായി അവലംബിച്ചുകൊണ്ടുള്ള പരിപാടി അത് ഇസ്ലാമികമായിട്ട് പറ്റൂല. അതുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ മുഴുവനും മഹാ അബദ്ധമാണ്. അതുകൊണ്ട് ആരും അതിൽ പെട്ടുപോകരുത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ മുൻകാലത്ത് കഴിഞ്ഞുപോയ അഹ്ലു കിതാബിനെ സംബന്ധിച്ച് വആതൈനാഹും ബയ്യിനാത്തിൻ മിനൽ അംരി ഫമഖ്തലഫൂ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. യഹൂദികളും നസ്രാനികളും അവർ തമ്മിൽ ആവശ്യമില്ലാതെ ഭിന്നത ഉണ്ടാക്കിയതാണ്, അവർക്കിടയിൽ ഉള്ള ഭിന്നതകൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ ഭിന്നതയാണ് എന്ന് പഠിപ്പിച്ചിട്ടെന്ന് പറയാണ്. ഓ നബിയെ, അതിനുശേഷം തങ്ങളെ ഒരു പ്രത്യേകമായ ശരിയായ ശരീഅത്ത് നിയമത്തിൻ്റെ മേൽ, വ്യവസ്ഥിതിയുടെ മേൽ നമ്മളാക്കിയിട്ടുണ്ട്. ഫത്തബിഹ, അത് ഫോളോ ചെയ്യണം. വലാ തത്തബിഹവ അല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരുടെ ഇഷ്ടാനുസരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയോ ആശയങ്ങളെയോ
നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ, സദസ്സിലില്ലാത്ത വ്യക്തിയുടെ നിക്കാഹ്, അതിന് അള്ളാഹുവിൻ്റെ റസൂല് വക്കാലത്ത് മുഖേന നടത്തിയ ഇത്തിബാ ഉണ്ടായിരിക്കെ അത് വലിച്ചെറിഞ്ഞിട്ട് വിവരമില്ലാത്തവർ ഉദ്ദേശം നടക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഫത്വകളോ അങ്ങനെ പറയുന്ന വാചകങ്ങളോ സ്വീകരിച്ചുകൂടാ എന്നത് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതിൻ്റെ പുറമെ ഹദീസിൽ നബി തങ്ങൾ പറയാണ്, ലതത്തബിഉന്ന സനന മൻ ഖബലകും ശിബിറം ബിശിബിരിൻ വദിറാഉൻ ബിദിറാഇൻ, ചാണിന് ചാണായി മുഴമിന് മുഴമായി മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ നിങ്ങൾ പിന്തുടരും. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ യഹൂദവൻ നസാറാ, യഹൂദികളെയും നസ്രാനികളെയും ആണോ തങ്ങൾ ഉദ്ദേശിച്ചത്? ഖാല ഫമൻ, പിന്നെ ആരെയാ ഞാൻ ഉദ്ദേശിച്ചത്? യഹൂദി നസാറാക്കളെ പരിപാടിയാണ്. അതെ, അവര് ഭിന്നിച്ചുകൊണ്ട് സ്വന്തത്തിൽ തന്നെ നിയമങ്ങളുണ്ടാക്കി ജനങ്ങളെ കബളിപ്പിച്ചു. അതേപോലെ നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിന്തുടരാതെ, മുൻഗാമികളായ വിവരമുള്ള മഹാന്മാരെ പിന്തുടരാതെ സ്വന്തത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അവരെ പിന്തുടർന്ന് ഭിന്നതകളും വിവാദങ്ങളും സൃഷ്ടിക്കുന്നു. ഇതൊരിക്കലും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അത് മറ്റ് സമുദായങ്ങളെ അനുകരിക്കുന്ന സ്വന്തത്തിൽ നിയമമുണ്ടാക്കുക എന്ന് പറയുന്ന ഈ പരിപാടി ഒരിക്കലും ശരിയല്ല എന്നുണർത്തി, ഇനി അതിലാർക്കെങ്കിലും ഒരു സംശയം സലഫികളിൽപ്പെട്ടവർക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അവരുടെ മുഖപത്രമായ അൽമനാർ 1979 സെപ്റ്റംബർ അതും കൂടി ഒന്ന് വായിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം ശരിയാണെന്നതിന് അവരുടെ അൽമനാർ തന്നെ ഒന്ന് വായിച്ച് ഞാൻ പൂർത്തീകരിക്കുന്നു. ചോദ്യം വരികയാണ്, സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹപ്പൊരുത്തം ഉണ്ടായി, പക്ഷേ സ്ത്രീയുടെ രക്ഷാകർത്താവ് ഒരു നാട്ടിലും വരൻ മറ്റൊരു നാട്ടിലുമാണ്. ഈ പരിസ്ഥിതിയിൽ ടെലിഫോണിലൂടെ വിവാഹ കർമ്മം നിർവഹിച്ചുകൂടെ എന്നാണ് ചോദ്യം. അതിന് മറുപടി, ഫോണിലൂടെയുള്ള വിവാഹരീതി അനുവദിക്കപ്പെടാവതല്ല. രണ്ട് വസ്തുതകൾ പരിഗണിച്ചാണ് പ്രസ്തുത വിവാഹരീതി പാടില്ലെന്ന് നാം പറയുന്നത്. ഒന്നാമതായി, വഞ്ചനയും തട്ടിപ്പും ഇക്കാലത്ത് പെരുകിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവക്ക് പുതിയ ശൈലിയും സ്വഭാവവും കൈവരിക കൂടി ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ മറ്റ് മനുഷ്യരുടെയും ഇതര ജീവികളുടെയും ശബ്ദം അനുകരിക്കുന്നു. ഒരാൾ തന്നെ ഒരേ സമയത്ത് സ്ത്രീയുടെയും പുരുഷന്റെയും ശബ്ദം അനുകരിക്കുന്നു. ഒരു സമൂഹത്തെ മുഴുവൻ ഒരേ സന്ദർഭത്തിൽ ശബ്ദത്തിലൂടെ അനുകരിക്കുന്നു. സംസാരിക്കുന്നത് ഒരാൾ, പക്ഷേ കേൾക്കുന്നത് കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും ഉൾപ്പെട്ട ഒരു സമൂഹത്തിന്റെ കോലാഹലം. ആധുനിക മനുഷ്യന്റെ ഇത്രയും കൂടിയ സാമർഥ്യങ്ങൾ സാധാരണമായി തീർന്ന കാലഘട്ടമാണിത്. രണ്ടാമതായി, മനുഷ്യന്റെ അഭിമാനത്തെയും ഗോപ്യാവയവങ്ങളെയും ബ്രാക്കറ്റിൽ ലൈംഗികം പരിരക്ഷിക്കുന്നതിലുള്ള ശരീരത്തിന്റെ ശ്രദ്ധ മറ്റേത് അനുഷ്ഠാന കർമ്മ ബന്ധങ്ങളുടെ പരിരക്ഷണത്തിനുള്ള ശ്രദ്ധയേക്കാൾ ഇസ്ലാം കണിശമാക്കിയിട്ടുണ്ട്. ആകയാൽ വിവാഹ വിഷയം അത്ര ലാഘവമായി കൈകാര്യം ചെയ്യപ്പെട്ടുകൂടാത്തതാണ്. അതിനാൽ വിവാഹ കർമ്മത്തിലെ കബൂലി ജാബു കാലത്ത് തുടങ്ങിയ വിഷയങ്ങൾ ഫോൺ സന്ദേശങ്ങളെ ആശ്രയിച്ച് ഒരിക്കലും കൈകാര്യം ചെയ്തുകൂടെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ വളരെ വ്യക്തമായി അവർ തന്നെ നേരത്തെ ഇത്തരം കാര്യങ്ങൾ ഈ ഉപകരണങ്ങളിലൂടെ പറ്റുകയില്ല എന്നത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതാണ് എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് എപ്പോഴും യാതൊരു കക്ഷിത്വവും ഇല്ലാതെ സത്യം സത്യമായി ഉൾക്കൊണ്ട് സത്യം സത്യമായി പറയാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരോടും ഞാൻ ഓർപ്പെടുത്തുകയാണ്, ഈ പരിപാടി ഇപ്പം നടത്തുന്നത് സിറാജുൽ ഹുദയിൽ വെച്ച് നടത്തുകയാണ്. സിറാജുൽ ഹുദ ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ്, ഒരു സംഭവമാണ്. ഒരു 10,000-15,000 കുട്ടികൾ പഠിക്കുന്ന വലിയ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയുന്നില്ല. നമ്മുടെ ഓർഗനൈസർമാർക്ക് ആരെയും സമീപിച്ചുകൊണ്ട് ഒരു സംഭാവന ഒന്നും പിരിക്കാൻ കഴിയുന്നില്ല. ചിലവാണെങ്കിലോ ഏകദേശം ഒരു 10-75 ലക്ഷം റുപ്പികളൊരു മാസത്തിൽ ദൈനംദിന ചെലവിന് തന്നെ സിറാജുൽ ഹുദക്ക് ആവശ്യമുണ്ട്. വളരെ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും അവരവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി സഹായങ്ങൾ എത്തിച്ചു തരണം. സാധാരണയായി സിറാജുൽ ഹുദക്ക് ഒരു മാസത്തിൽ 25 ലക്ഷം റുപ്പികളോളം നേർച്ചകളായി ഓഫീസിൽ തന്നെ കിട്ടാറുണ്ട്. ഇപ്പോൾ അതും ആളുകൾക്ക് വരാനും പറ്റുന്നില്ല, ആളുകളുടെ കയ്യിൽ ക്യാഷില്ല. വളരെ പ്രയാസം നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിനുണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു സംഭാവന ഏൽപ്പിച്ചു. നമ്മുടെ സലീം പുല്ലൂക്കര, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു സ്ത്രീ അവളുടെ ഒരു മകൻ്റെ വിവാഹം നടക്കാത്തത് കൊണ്ട് പ്രയാസമുണ്ടായിരുന്നു.
അപ്പോൾ വേറൊരു സ്ത്രീയോട് അവൾ ആ വിഷയം പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കാൻ പറഞ്ഞു. അങ്ങനെ നേർച്ചയാക്കി വിവാഹം വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്തു. പക്ഷേ നേർച്ച കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവർ നേർച്ച സംഖ്യ കൊടുക്കാൻ മറന്നുപോയതിന് ശേഷം വലിയൊരു അത്ഭുതകരമായ സംഭവം ഉണ്ടായി. അപ്പോൾ അവൾക്ക് ഓർമ്മയായി, ഞാൻ മുമ്പ് ഇവളെ നിർദ്ദേശപ്രകാരം സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കിയ സംഖ്യ കൊടുത്തിട്ടില്ല. ഉടനെ തന്നെ സംഖ്യ കൊടുത്തേൽപ്പിച്ചു. ആ സംഖ്യ സലീമും സലീമിൻ്റെ സുഹൃത്തും കൂടി ഇവിടെ കൊണ്ടുവന്ന് തന്നതിന് ശേഷം അദ്ദേഹം വാട്സപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അടക്കം വെച്ചിട്ട് അദ്ദേഹം ഈ സംഭവം മുഴുവൻ വിവരിച്ചുകൊണ്ട് എഴുതി. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വേറെ രണ്ട് സംഭവങ്ങൾ പറഞ്ഞു, സിറാജുദ്ദീനിയുടെ ചില അത്ഭുതങ്ങൾ, അള്ളാഹു തആല തന്ന ചില ബർക്കത്ത്. ഷൗക്കത്ത് തന്നെ വടകരണ്ട് ഒരു സുഹൃത്ത്, ഇപ്പോഴും ഉണ്ടാണ്. അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖമായി, നെഞ്ഞുവേദനയായി, ആസ്പത്രിയിൽ പോയി. പോകുന്ന സമയത്ത് സിറാജുദ്ദീനിലേക്ക് നേർച്ച ചെയ്തു. എയിംസ് ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് പരിശോധിച്ചു, എൻ ജി ഒ ചെയ്യണം, ചിലപ്പോൾ ബ്ലോക്ക് നീക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അന്നത്തെ ദിവസം രാത്രി, പിറ്റേ ദിവസം കാര്യങ്ങളിലേക്ക് കടക്കണം, കിടക്കുമ്പോൾ അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ സിറാജ് എന്ന് പേരുള്ള ഒരാൾ സമീപത്ത് വന്നിട്ട് എന്തോ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ബ്ലോക്ക് നീക്കുകയാണ് എന്ന് പറഞ്ഞു. സ്വപ്നത്തിലുണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെ അദ്ദേഹം ഉറക്ക് കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ, എന്തോ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അദ്ദേഹം നേരെ വന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർ നേരത്തെ ഉള്ള റിസൾട്ടൊക്കെ നോക്കിയിട്ട് അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, എൻ ജി ഒ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബ്ലോക്ക് നീങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർമാർക്കൊന്നും മനസ്സിലാകുന്ന എന്താ അത്ഭുതം. ഇന്നും ഷൗക്കത്ത് ജീവിച്ചിരിപ്പുണ്ട്, വടകര താഴങ്ങാടിയിലാണ്. ഈ അടുത്തും അദ്ദേഹം എന്നോട് ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ സലീമിനോട് പറഞ്ഞു. ഇതുപോലെ മക്കയിൽ ഞാൻ പോയപ്പോൾ മാക്കൂൽപ്പിടിയിലെ അലിഹാജി അവിടെ ബിസിനസ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ബന്ധു അവരുടെ മകൾ ഒരു ഏർപ്പിന്നെ വായിലൂടെ വായി കടിച്ചു പിടിച്ച സ്ഥലത്ത് നിന്ന് അറിയാതെ ഇറങ്ങിപ്പോയി. വലിയ പ്രയാസമായി. സിറാജുദ്ദീനിലേക്ക് ഒരു സംഖ്യ ചർച്ചയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഏർപ്പിന് കയറി കയറി വന്ന് വായിലൂടെ തന്നെ അത് പുറത്തുപോയി. അദ്ദേഹം എന്നോട് മക്കയിൽ നിന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവം. അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ഇവിടെ ധാരാളം മഹാന്മാരായ സയ്യിദന്മാരുടെയും ഔലിയാക്കളുടെയും ഒക്കെ സാന്നിധ്യമുള്ള അവരന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് കുറ്റ്യാടി. അവിടെയുള്ള ഒരു ദീനി മുന്നേറ്റത്തിനാണ് സിറാജുദ്ദീൻ നേതൃത്വം കൊടുത്തത്. അവരുടെയൊക്കെ ഒരു ബർക്കത്ത് നമ്മുടെ സ്ഥാപനത്തിന് അള്ളാഹു തന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പരമാവധി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളൂ. ഈ അടുത്ത് ഇവിടെ സിറാജുദ്ദീൻ്റെ സ്ഥലത്തുള്ള കുറച്ച് കരുവേപ്പില എൻ്റെ വീട്ടിലേക്ക് എടുത്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനതിൻ്റെ സംഖ്യ കൊടുക്കണം എന്ന് പറയുകയും കൊടുക്കുകയും ചെയ്തു. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ. സിറാജുദ്ദീനുമായി മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുക്കൽ പഠിച്ച ഒരു വ്യക്തി അദ്ദേഹം ഒരു ബിസിനസ് നടത്തുന്നതായി അറിഞ്ഞു. അതിന് പലരോടും ഷെയർ വാങ്ങുന്നതായും സംഖ്യ വാങ്ങി നടത്തുന്നതായിട്ടും അറിഞ്ഞു. അന്ന് ഞാൻ സിറാജ് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. സിറാജുദ്ദീൻ സ്ഥാപനത്തിൽ എൻ്റെ അടുക്കൽ പഠിച്ച വിദ്യാർത്ഥികളോ എൻ്റെ കുടുംബങ്ങളോ ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകളോ ആരെങ്കിലും വല്ല സംഖ്യയും ഷെയർ ബിസിനസ് എന്ന പേരിലോ അല്ലെങ്കിൽ കടമായോ ചോദിച്ച് വാങ്ങിയാൽ അതിന് ഒരു ഉത്തരവാദിത്വവും എനിക്കുണ്ടാവുകയില്ല, ഞാനറിയാതെ നൽകിയാൽ എന്ന് ഞാനൊരു പ്രസ്താവന പത്രത്തിൽ കൊടുത്തു. കാരണം പിന്നീട് അത്തരത്തിലുള്ള സംഭവങ്ങൾ, അത് എൻ്റെ കുടുംബങ്ങളാകട്ടെ, എൻ്റെ സ്വന്തം മക്കളാകട്ടെ, ശിഷ്യന്മാരാകട്ടെ, സ്റ്റാഫുകളാകട്ടെ, ആര് ചെയ്താലും എനിക്കതിനൊരു ഉത്തരവാദിത്തം ഉണ്ടാകണമെങ്കിൽ എന്നോട് ചോദിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ഞാൻ അന്ന് പ്രസ്താവന കൊടുത്തു. പിൽക്കാലത്ത് ഈ പറഞ്ഞ ചെറുപ്പക്കാരനടക്കം പലരും സംഖ്യ വാങ്ങി പിന്നെ കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി. അപ്പോൾ എനിക്കതൊരു വലിയ കാവലായി. കാരണം ഞാനിത് നേരത്തെ പ്രസ്താവന കൊടുത്തതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ
കൈകാര്യം ചെയ്യാറുള്ളൂ. എല്ലാവരുടെ ശ്രദ്ധയിലും ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകണം എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബർക്കത്ത് അള്ളാഹു തആല നമ്മുടെ പ്രവർത്തനത്തിന് തരും. അള്ളാഹു എല്ലാ ആളുകൾക്കും നമുക്കും ബർക്കത്ത് നൽകട്ടെ. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് വരാൻ കഴിയുന്നില്ല. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും എല്ലാവർക്കും അള്ളാഹു നീക്കിത്തരട്ടെ. നമ്മുടെ ഓർഗനൈസർമാർക്ക് ആളുകളെ സമീപിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെ പാട്ട് പലർക്കും ജോലിയില്ല, ബിസിനസ്സുകളുടെ പ്രശ്നമാണ്. അള്ളാഹു തആല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഒരു പ്രശ്നമില്ലാതെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഓൺലൈനിൽ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ ഓൺലൈനിലാണ്. അതിനൊന്നും കുഴപ്പമില്ല, അതിനൊന്നും ഇങ്ങനത്തെ ചെറുത്തും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫർദ്ദൊന്നും പരിഗണിക്കേണ്ട വിഷയമില്ല. പറ്റുന്നതൊക്കെ പറ്റുന്നതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനിയിപ്പോൾ സിറാജുള്ളതയിൽ നല്ല ഒരു സ്റ്റുഡിയോ ഇത്തരം പരിപാടികൾ നടത്താൻ വേണ്ടി സ്ഥാപിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ 6 ലക്ഷം ഉറുപ്പ്യ വേണം, റൂമും വേണം. റൂം ഇൻഷാല്ലാ സംവിധാനിക്കുക. അപ്പോൾ അതിന് എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവർ നല്ല നീയത്തുള്ളവർ ഇത്തരത്തിലുള്ള എൽമ് പറയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്യാനാണ്. നല്ല നീയത്തുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ തന്നെ അറിയിക്കാം. അതിങ്ങനെ കാലാകാലം നമുക്ക് എൽമ് പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു മാധ്യമമായി നിലനിൽക്കും. ഞാൻ ഒരു സൂചനയ്ക്ക് വേണ്ടി ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. സിറാജുൽ ഹുദയെ എല്ലാവരും എല്ലാവർക്കും എൻ്റെ നമ്പർ അറിയാം, 94 57 1 5 6 4 9 6. അപ്പോൾ ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സിറാജുൽ ഹുദയെ നിങ്ങളെല്ലാവരും സഹായിക്കണം. അത് വാസ്തവത്തിൽ ഒരു കാലത്ത് ഒരു 10-11 മഹല്ലുകളിൽ ജുമാ സഹിഹായ നിരക്ക് നടക്കുന്നില്ല. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഒരാഘോഷത്തിൻ്റെ ഒരു പരിപാടി പോലും നടക്കുന്നില്ല. അതുപോലെ ജുമാക്ക് 2 ബാങ്ക്, മക്കയിലും മദീനയിലൊക്കെ എല്ലാ സ്ഥലത്തും 2 ബാങ്ക് ഇല്ല. മക്കയിലും മദീനയിലൊക്കെ തറാവീഹ് 20-ൻ്റെ അതില്ല. ഇങ്ങനത്തെ യാതൊന്നും ഇല്ലാത്ത നിലക്ക് ഒരു വലിയ ഒരു നാട് അങ്ങനെ തന്നെ ഈ ദീനിയായ രംഗത്ത് വളരെ മോശമായൊരു അന്തരീക്ഷം വന്നപ്പോൾ ഓല ഷെഡ് കെട്ടി സ്ഥാപിച്ചാണ് സിറാജുൽ ഹുദ. എന്തല്ലേ, ഇപ്പോൾ അള്ളാഹു തആല സിറാജുൽ ഹുദയുടെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുപാട് കാര്യങ്ങളും അള്ളാഹു തആല തന്നിട്ടുണ്ട്. ധാരാളം പള്ളികളും മദ്രസകളും ക്രബ് തന്നിട്ടുണ്ട്. സിറാജുൽ ഹുദയുടെ പുതിയ ക്യാമ്പസിൽ അൽഹംദുലില്ലാ 37 ഏക്കറോളം സ്ഥലവും അതുപോലെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളുടെ സഹായത്തോടെ തന്നതാണ്. അള്ളാഹുവിന് എല്ലാ സ്തുതികളും എപ്പോഴും അർപ്പിക്കുന്നു. അള്ളാഹുവിന് ശുക്ര് ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്ക് തരട്ടെ. നമുക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും എല്ലാ മുഅ്മിനീകൾക്കും സഹായികൾക്കും സഹകാരികൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. നിക്കാഹ് നടക്കുന്ന സമയത്ത് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കണ്ടാൽ സാക്ഷിക്ക് പറ്റുകയില്ല എന്ന് ഒരു പ്രധാനപ്പെട്ട ഉസ്താദിൻ്റെ ക്ലിപ്പിൽ കേട്ടു. ആ ക്ലിപ്പിൽ മാന ഇബിൻ ഹജർ റളിയല്ലാഹുവിന് പറഞ്ഞതായും പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം ഒന്ന് ലഭിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. ക്ലിപ്പ് ഞാനും കേട്ടിട്ടുണ്ട്, ലേഖനവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ലേഖനത്തിന് തിരുത്ത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞാനത് എഴുതിയ വ്യക്തിയോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ക്ലിപ്പിലുള്ളത് ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ് അവറുകളുടെ വാക്കാണ്. ഉസ്താദ് അവറുകൾ വലിയ മഹാപണ്ഡിതനാണ്. ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഉസ്താദിൽ നിന്ന് കേട്ടും ചോദിച്ചും പഠിച്ചിട്ടുണ്ട്. ഉസ്താദിൻ്റെ ഒരു ഓർമ്മത്തിറ്റിൽ വന്നുപോയ വാചകമായിരിക്കും എന്ന് മനസ്സിലാക്കി ഞാൻ ഉസ്താദിനോട് തന്നെ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിന് ഉസ്താദ് തന്നെ അതൊരു ഓർമ്മത്തെറ്റാണ് എന്ന് അറിയിച്ചിട്ടും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും. നമ്മൾ ഉസ്താദ്, ഞാൻ പേരോടാണ്. ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് പഠിച്ചിട്ടുണ്ട് മുമ്പ്. ഇപ്പം ഞാൻ വയസ്സിൽ വരുന്നത് ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് ഓടുന്നതായിട്ട് കണ്ടു. കുറേ മുമ്പ് ഒരു ചോദ്യോത്തര പരിപാടിയിൽ ഒരു ചോദ്യം വന്നപ്പോൾ അതിന് പറഞ്ഞത് മറുപടിയാണ്. ഇതിൻ്റെ വിഷയം പറയുന്നത് ഓൺലൈനിൽ ടെലിഫോണിലൊക്കെ ഉള്ള നിക്കാഹ് അത് ശരിയാവില്ല എന്നുള്ളതാണ്. അതങ്ങനെ തന്നെയാണല്ലോ, ഇപ്പം ആർക്കും തർക്കമില്ലല്ലോ. അതേസമയത്ത് അതിൽ ഈ നല്ല ക്ലാസ്സിലൂടെ കണ്ടിട്ടുള്ള ഷഹാദത്ത് ശരിയാവില്ല എന്ന് ഇബ്നു ഹജർ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാചകം വരുന്നുണ്ട്.
ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പഴയകാലം ഓർമ്മ വെച്ച് പറഞ്ഞിട്ടുണ്ടായ ഒരു ഓർമ്മത്തെക്കായിരിക്കുന്നതാണ്. ടൈം സമയത്ത് ഉസ്താദിന് ഒരു വിശദീകരണം കിട്ടിയല്ലേ, നന്നായിരുന്നു. അള്ളാഹുത്തിൻ്റെ ഉസ്താദിന് ദീർഘായുസും ആഫിയത്തും ദീന ഖിദ്മത്തിൻ്റെ തൗഫീഖും ധാരാളം വർദ്ധിപ്പിച്ചിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഞാൻ പറഞ്ഞതായി എൻ്റെ വോയിസ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നോട് നിങ്ങൾ ചോദിച്ച പോലെ ചിലരൊക്കെ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുമുണ്ട്. അൽ മുബാറക്കിനുള്ള ചോദ്യത്തിന് മറുപടി എഴുതി എന്നൊരു കാലം ഞാൻ തലക്കടത്തൂർ മുദ്രിസ, ഏകദേശം 40 കൊല്ലം മുമ്പാണത്. അന്നത്തെ ഒരു ഓർമ്മ വെച്ച് ഞാൻ ഇയാളോട് പറഞ്ഞപ്പോൾ ഇബ്നു ഹജർ പറഞ്ഞത് ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്താലും മതിയാകും എന്നാണ്. അത് മതിയാകില്ല എന്ന് പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞതിനുള്ള ന്യായമായിരുന്നു സാക്ഷിക്ക് കേവലം ഒരു സമാധി മാത്രം പോരാ, ഒരു ശബ്ദം കേട്ടാൽ പോരാ, അയാളൊരു ഹുളൂറും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ഹാളുറാകണം എന്ന് പറഞ്ഞത് ഇബ്നു ഹജർ അല്ല, അത് വാക്കിൽ അങ്ങനെ വന്നു പോയതാകുമെന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ വോയിസ് തന്നെ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി. എന്നല്ലാതെ ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായാൽ ആ കാഴ്ച പോരാ എന്നല്ലാതെ മതിയാകുമെന്ന് തന്നെയാണ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുള്ളത്. ഇത് അബദ്ധത്തിൽ വന്നു പോയതാകും എന്ന് താങ്കളെ അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമീന യാ റബ്ബേ, ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം. റഹ്മാനെ, ഹഖ് ഹഖായി മനസ്സിലാക്കി അത് പിന്തുടർന്ന് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങൾ എല്ലാവരും ബിസിനസ് നടത്തുന്നുണ്ടോ, കൃഷി ചെയ്യുന്നുണ്ടോ, ജോലി എടുക്കുന്നുണ്ടോ, മറ്റ് ഏത് ജീവിതോപാധികൾ തേടുന്നുണ്ടോ, അതെല്ലാം നീ ഖൈറിലും ബർക്കത്തിലും ആക്കണം. റഹ്മാനെ, ഈ സമയത്ത് ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും ഒക്കെ ഞങ്ങൾ പ്രയാസപ്പെടുന്ന ഈ വലിയ മാരി, അതുപോലെ ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഈ കോവിഡ് മാരി, അള്ളാഹുവേ, അത് നീയൊന്ന് നീക്കം ചെയ്ത് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണം. റഹ്മാനെ, ഞങ്ങളിൽ ആര് എന്ത് രോഗമുള്ളവർ എവിടെയുണ്ടോ, ഞങ്ങളിൽ ചില പണ്ഡിതന്മാർ രോഗികളുണ്ട്, സാധാരണക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, സഹായികളുണ്ട്, സഹകാരികളുണ്ട്, ഏത് രോഗമുള്ളവർക്കും അവരുടെ രോഗം നീ ശമനം നൽകണം. റഹ്മാനെ, ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം. റഹ്മാനെ, അപകടം പറ്റിയവരെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ, അള്ളാഹു, ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണം. റഹ്മാനെ, അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ സർവ്വ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം. റഹ്മാനെ, ഞങ്ങളെ സർവ്വ മക്കളെയും നീ നന്നാക്കി തരണം. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളെ സന്താന പരമ്പരകൾ, ഞങ്ങളുടെ ശിഷ്യ പരമ്പരകളിൽ നീ തഖ്വയും ഈമാനും ഇൽമും ഞങ്ങളിലും നീ വർദ്ധിപ്പിക്കണം. റഹ്മാനെ, ഞങ്ങളുടെ നേതാക്കളായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിക്കണം. റഹ്മാനെ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തും വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين എല്ലാവരോടും ദുആ ഉണ്ട്, വസിയത്ത് ചെയ്യുന്നു. ഈ കോവിഡ് ഒക്കെ ഒന്ന് മാറിയിട്ട് എല്ലാവരും സിറാജുൽ ഹുദ കാണാൻ വരണം. സിറാജുൽ ഹുദയില് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു 4 ഏക്കറോളം സ്ഥലം എടുത്ത് അവിടെ പെൺകുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 4 ഏക്കർ ഭൂമിയുടെ സംഖ്യ സ്വരൂപിക്കാൻ വേണ്ടി കഴിഞ്ഞ റമദാനിൽ വിദേശത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചു, സാധിച്ചില്ല.
ഒരു സെന്റിന് ഒരു ലക്ഷം ഉറപ്പിക്കുക, അതിന് ആവറേജ് വില വരും. അപ്പോൾ അതിൽ വലിയ ബേജാറുണ്ട്. അള്ളാഹു അതെല്ലാം പൂർത്തീകരിച്ച് തരട്ടെ. കഴിയുന്ന ആളുകൾക്ക് കഴിവനുസരിച്ച് സഹായങ്ങൾ ചെയ്യണം.